ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. അയ്യോ ഭഗവാനെ, ഈ മഹാരാജി എന്നെ കാറുകയറ്റി കൊന്ന്. അയ്യോ അയ്യോ അയ്യോ. അച്ഛ എന്ത് പറ്റി അച്ഛ? അയ്യോ അയ്യോ. എന്റെ മക്കളെ, അച്ഛൻ ഇനി ജീവിച്ചിരിക്കത്തില്ലടാ. ഈ കാരവാളന്മാർ എന്നെ കാറുകയറ്റി കൊന്നു. എടാ ദ്രോഹികളെ, എന്റെ അച്ഛനെ കൊല്ലാനാണോ നീ എല്ലാം വലിയ കാറും കൊണ്ട് നടക്കുന്നത്? കുഞ്ഞിന് ആരുടെയും കുറ്റമില്ല, കാറി കയറ്റി ആശുപത്രി കൊണ്ട്. എനിക്ക് ആശുപത്രിയിൽ പോണ്ട, റോഡിൽ കയറുന്ന ചത്താ മതി. എടാ പൊഞ്ഞുമക്കളെ, നീ പോയി നിന്റെ തള്ളെ വിളിച്ചോണ്ട് വേണ്ട, ഓടി വായോ മളേ, ഓടി വായോ. അച്ഛൻ കരയാതെ എന്റെ പൊഞ്ഞുമുല്ലേ, കാര്യം ഒന്ന് സഗൂറാക്കേ. റോഡേ പോയി എന്റെ അച്ഛനെ കാറടിച്ച് താഴെയിട്ടതിന് സമാധാനം പറയാതെ ഒറ്റയെണ്ണത്തിന് ഞാൻ വിടില്ല. എന്താണ് എന്താണ്? മയത്തായ മുല്ലേ, പയ്യ പയ്യ മയത്തായി കൊള്ളും. ഞങ്ങളാണ് മുതലാളി. ഇത് മഹാമോശമായ സ്ഥലമാണ്. ആ ന്യായമായ ഏത് പരിഹാരത്തിനും ഞാൻ തയ്യാറാണ്. ഇതിന്റെ ആളുകള് ഒരുമാതിരി കടന്നല് കൂടുന്ന മാതിരി കൂടും. പല്ല 10-50 കൊടുത്ത് തല ഊരിക്കാളി. 10-50? എന്റെ അച്ഛന്റെ നട്ടലൊടിച്ചതിന് രൂപ 500 തരണം ഈ വണ്ടി ഇവിടുന്ന് മാറ്റണമെങ്കിൽ. താനാരുടെ മധ്യസ്ഥം പറയാൻ? ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? എടാ മോനെ, നിന്റെ അച്ഛന്റെ ജീവന് 500 രൂപ വരെയുള്ള അദ്രോഹി ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം. ആ മുലാലി, കേസും ബാക്കും ഹലാക്കൊന്നും വേണ്ട. ഒരു 200 രൂപ കൊടുത്താളി. പോയും പോയും പോയും. ഇവിടുന്ന് ഉച്ചയും വിളിയും കൂടാതെ ബാപ്പയും കൂടി സ്ഥലം പിടി. ആ പോ മുലാളി, ഇവിടെ നിന്നാൽ 1000 രൂപ കൊണ്ട് കഴിച്ചിലാവൂല. അയ്യോ അയ്യോ. മുലാളി കേറി. അയ്യോ എന്റെ ഇവിടെ ഒരു വേദന. കേറിയോ? അയ്യോ അയ്യോ അയ്യോ. ആ പോയി, പോയട്ടെ പോയട്ടെ. അയ്യോ അയ്യോ, നല്ല നോട്ട് തന്നെയാണ് നോയിക്കൂടെ. ഇങ്ങനെ പണമുള്ള ആക്സിഡന്റ് മാസത്തിൽ ഒന്ന് കിട്ടിയാൽ മതി. നമ്മുടെ ജീവിതം സുഭിക്ഷം. കറക്റ്റ് കമ്പനി സിന്ദാബാദ്. കറക്റ്റ് കമ്പനി സിന്ദാബാദ്. കറക്റ്റ് കമ്പനി സിന്ദാബാദ്. കറക്റ്റ് കമ്പനി സിന്ദാബാദ്. ഒരുപാടായല്ലോ അന്നമ്മേ, എന്റെ പിള്ളേർ എവിടെ പോയിരിക്കുക? എവിടെ പോവാന്? വല്ല ആള് കുടുന്നെടുത്തെങ്ങാനും നോക്കി നിൽക്കും. വായി നോക്കി വരട്ടെ. ഇന്ന് അവന്മാരുടെ അഹമ്മതി ഞാൻ നിർത്തും. പാവ ആ കൊച്ചുങ്ങൾ എന്നാ ചെയ്യാനാ അമ്മത്തി? ഞങ്ങൾക്കൊരു നിക്കേടും വേണ്ടേ? അമ്മേ അമ്മേ. അല്ല, അവന്മാര് വരുന്നുണ്ടല്ലോ. ഇന്നെന്തോ കോള് കാണും, അല്ലാതെ ഈ വിളി വിളിക്കത്തില്ല. യോഗം, രാജയോഗം അടിച്ചമ്മേ.
ഇന്നത്തെ കണി ഫസ്റ്റ് അമ്മേ. ഇനി നമുക്കിങ്ങോട്ടൊരു കയറ്റമാ. ശുക്രകൃഷി എന്ന് പറയടാ അമ്മേ. ഇനി 15 ദിവസത്തേക്ക് മൂക്കുമുട്ടൻ ചാപ്പാട് ഓടിച്ച് ഞങ്ങൾ 3 പേരും ഇവിടെ കിടന്നുറങ്ങാൻ പോവാ. ഇതാ പണം 117 രൂപ, ബാക്കി ഞങ്ങൾ ചെലവാ. എടാ എടാ, അതെ നീ 10 രൂപ അമ്മയ്ക്കോ, കൊടുക്കടാ. എടുക്കണമേ അമ്മേ. എടാ ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ഓടിച്ചതാ പിടിച്ചു പറിച്ചത് അമ്മേ? എല്ലാം സംഭവാമി യുഗേ യുഗേ. വേറൊന്നും ചോദിച്ചേക്കരുത്. എന്ന് വെച്ചാ? സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കും എന്നർത്ഥം. അമ്മയ്ക്കിടെ കൊച്ചങ്ങളെ വഴിതിരിഞ്ഞു പോകത്തില്ല. ഇതുങ്ങൾ പാടുപെട്ടുണ്ടാക്കിയതായിരിക്കും ഈ കാശ്. ഈ പണം ഉണ്ടാക്കാൻ ഞങ്ങൾ അനുഭവിച്ച ത്യാഗം ലോകത്തൊരു മക്കളും സഹിച്ചിരിക്കില്ല. അന്നമ്മ ചേട്ടത്തി, സത്യം പറഞ്ഞില്ലെങ്കിൽ ഇന്ന് 3 പേർക്കും ജലപാനം തരത്തില്ല. പറയുന്നടാ, ഇത് എവിടെ നിന്ന് കിട്ടി? പറയടാ. ഒരു മുതലാളി തന്നതാ. ഒരു കാർ ആക്സിഡന്റില് വേവി ചക്ക പൊത്തൊന്ന് റോഡിൽ വീണു. ഇല്ലാത്ത കള്ളമൊക്കെ അമ്മയോട് എന്തിനു പറയണ? അമ്മേ, ഞങ്ങൾ റോഡിലൂടെ വരുമ്പോ ഒരു വലിയ മുതലാളി ഓവർ സ്പീഡിൽ കാറിൽ ഇങ്ങനെ വരികയായിരുന്നു. കുറുക്കെ വന്നൊരു കിഴവൻ നെടുമ്പോട് ആ കാറിന് മുമ്പിലോട്ട് ഒരു ചാട്ടം വീണ ഞാനാണെന്ന് വെച്ചോണം. ഉടനെ ആ കിളവന്റെ മകൻ അവിടെ പറന്നെത്തി. ഈ വാസുവിനെ പോലെ ഒരു തറുതല പിടിച്ചവൻ. അതിലിടയ്ക്ക് ഒരു റാവുത്തര, ആ ഈ രാജുവിനെ പോലെ തന്നെ ഒരു കാക്ക ഓടി വന്നിരിക്കുന്നു മുതലാളിയുടെ സപ്പോർട്ടിന് വേണ്ടി. ഓ, പിന്നെ അവിടെ നടന്നു ഒന്നും പറയാനില്ല അമ്മേ. മുതലാളി പാർട്ടിയും തൊഴിലാളി പാർട്ടിയും കൂടെ തമ്മിൽ അങ്ങോട്ട് ഇടി തുടങ്ങി. എന്റെ കർത്താവേ, നല്ല വെടിവെപ്പുള്ള അതിചാർജ്യം വെച്ച് നടന്നു. ഒരു വഴക്കും കൂടാതെ കേസ് ഞങ്ങൾ രാജിയാക്കി. മുതലാളി സന്തോഷിച്ചൊരു 200 രൂപ തന്നു. വാങ്ങിക്കാതിരിക്കാൻ ഒപ്പുമോ? ഒപ്പുവാൻ പറ്റി. മനസ്സോടെ തരുന്നത് വാങ്ങിക്കുന്നതിൽ എന്നാ തെറ്റാ അമ്മച്ചി ഉള്ളത്? സത്യം ആരറിയുന്ന അന്നമ്മ ചേട്ടത്തി, ഞങ്ങളുടെ അമ്മച്ചിക്ക് പോലും ഈ കുഞ്ഞുമക്കളുടെ വലിയ സംശയമാ. സത്യത്തിൽ എന്റെ ജീവൻ പോലും പുല്ലുപോലെ വിചാരിച്ചാ ഞാൻ ആ കാറിന്റെ ഉമ്മ എടുത്ത് ചാടി. അല്ല, കാറിന്റെ ഉമ്മ എടുത്ത് ചാടി ആ മുതലാളിയെ രക്ഷിച്ചത്. അമ്മച്ചി നിങ്ങളെ പരീക്ഷിക്കാൻ പറഞ്ഞു. പട്ടിണി കിടന്നാല് വേറൊരുത്തന്റെ 4 കാശ് നമ്മൾ മോഹിക്കരുത്. മഹാപാപം. ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും മോഹിക്കത്തില്ല അമ്മച്ചി. നമസ്കാരം. ആരാടെ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു അയച്ചത്? എടാ, നേരം വെളുത്തിന് മുമ്പ് ഓരോരുത്തരും ജോലിക്കെന്ന് പറഞ്ഞു വരും. ഇല്ലെന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു അയച്ചൂടെ? ഇദ്ദേഹമാണ് കണിച്ചകുളം എം എൽ എ രാജശ്രീ പാലമൂടം. അയ്യോ, ക്ഷമിക്കണം, എനിക്ക് മനസ്സിലായില്ല. മാത്രമല്ല, ഞാന് നേരിൽ കണ്ടിട്ടില്ല, പേര് കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ഉത്തരവ്, പലർക്കും ഈ എം എൽ എ സാറിനെ നേരിട്ട് അറിഞ്ഞൂടാ. ഈ മാസം തോറും പാർട്ടി മാറുന്നതുകൊണ്ട് ആളുകൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്. നാടോടുമ്പോൾ നടുവേ ഓടണം. നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് കക്ഷി മാറിയില്ലെങ്കിൽ പിന്നെ എന്ത് മുന്നേറ്റമാ, എന്ത് രാഷ്ട്രീയമാ? മാത്രമല്ല, മന്ത്രിസഭ ഒന്ന് വികസിച്ചാൽ ആദ്യം അകത്ത് കയറുന്നത് ഇദ്ദേഹമാണ്. അത് ഞങ്ങൾക്ക് നല്ലതല്ലേ. പിന്നെ വിശേഷിച്ച് ഇങ്ങോട്ട്, ഞാൻ തിരുവനന്തപുരത്ത് പോയി മന്ത്രിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പൊ സാറിനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. എനിക്ക് സാറ് ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് വേണ്ടപ്പെട്ട 3 പേരുണ്ട്, അവർക്ക് എന്തെങ്കിലും ഉദ്യോഗം സാർ കൊടുക്കണം. ഓഹോ, കൊടുക്കാമല്ലോ. അവർക്ക് എന്ത് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്? വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, സാമാന്യ വിദ്യാഭ്യാസമുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ പറഞ്ഞാൽ ഈ ആയിരിക്കാൻ പോകും. മാത്രമല്ല, നിങ്ങൾ നാട് ഭരിക്കുന്ന കക്ഷിക്കാരൻ. അതെ, ആരൊക്കെയാ ജോലിക്ക് വന്നിരിക്കുന്നത്? ഈ നിൽക്കുന്ന 2 പേർ. ഓഹോ, ഇവ 2 പേര്. മൂന്നാമത്? സത്യം പറയാമല്ലോ, പിന്നൊരാള് ഞാനാണ്. പറ്റിക്കാൻ നടക്കണം. ആരാണ് നീയൊക്കെ? ജോലി നടക്കുന്ന ജോലി നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്? അത് പറഞ്ഞാൽ ഞങ്ങൾ പോകില്ല. ഹലോ, അതെ, സബ്ഇൻസ്പെക്ടർ ആണോ? ആ, നിങ്ങൾ തക്ക സമയത്താണ് വിളിച്ചത്. ഇവിടെ ഞാൻ എം എൽ എ ആണെന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ വന്നിരിക്കുന്നു. അതെ, പ്ലീസ് കം. താങ്ക് യു.
ഇത്രയെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ഇനി എത്രയാലും ജീവിക്കും പറയൂ ഡോക്ടർ. ചുമ്മാ ഇരുന്നാട്ടെ, അമ്മാവൻ ഇനിയും 100 വർഷം കൂടെ ജീവിക്കും. അത്രയ്ക്കൊക്കെ വേണോ സമ്മതി? അതെല്ലാം ദൈവസങ്കല്പം. മനുഷ്യജീവിതം തന്നെ ക്ഷണികമാണ്. ഇനിയുള്ള കാലമെങ്കിലും ആത്മശാന്തിയോടുകൂടി ജീവിക്കാൻ എന്റെ കൂടെ ആശ്രമത്തിലേക്ക് പോരും. നാട്ടിലുള്ളവരെ മുഴുവൻ കൃത്യമാൻ എടുപ്പിച്ച് കായവസ്ത്രം ധരിപ്പിച്ചിട്ടേ സ്വാമി സ്വർഗത്തേക്ക് പോവുള്ളൂ. ഈ സ്വാമിയാർ ആരാണ്? ഞങ്ങളുടെ സഹോദരിയുടെ ഭർത്താവ്, ഈ സുമതിയുടെ അച്ഛൻ. ജ്യേഷ്ഠന്റെ സുഹൃക്കേട് ഒരു അറിഞ്ഞ് വന്നതാണ്. സഹോദരി മരിച്ചതിന് ശേഷം മനം നൊന്ത് ഈ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഡൽഹിയിൽ ഒരു ആശ്രമത്തിൽ പോയി. സ്വന്തം ഭാര്യയെ വിരട്ടി ഓടിച്ച് ഞാനാണെങ്കിൽ വേദനയും രോഗവും സഹിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ കഴിയുന്നു. എല്ലാം മായ. ഒരു പാവപ്പെട്ട സ്ത്രീയെ പ്രലോഭിപ്പിച്ച് വശീകരിച്ച് അമ്മയാക്കിയ ശേഷം അന്ധകാരത്തിലേക്ക് തള്ളിയ ആ ബ്രഹ്മഹത്യാ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് തന്നെ തീരണം. ഇദ്ദേഹത്തെ പറഞ്ഞ് അധികം വിഷമിപ്പിക്കരുത്. റെസ്റ്റ് അധികം എടുക്കണം. പതിവ് പോലെ മരുന്നുകളും കഴിക്കുക. കഴിക്കാം ഡോക്ടർ, പക്ഷേ എന്റെ തീരാവ്യാധിക്കുള്ള ഒരേ ഒരു മരുന്ന് എന്റെ മരിച്ചുപോയ ലക്ഷ്മിയുടെ മകനെ കിട്ടുക എന്നതാണ്. പിന്നെ എന്റെ എല്ലാ രോഗവും മാറും ഡോക്ടർ. ചേട്ടൻ സമാധാനമായിട്ട് ഇരുന്നാട്ടെ, ഞാൻ എല്ലായിടത്തും അന്വേഷിക്കുന്നു. നിൽക്കൂ, ഞാനിപ്പോ വരാം. കുഞ്ഞെ, ഞങ്ങൾ ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം കുഞ്ഞെ? ഈ മരക്കേടും കണ്ടുകൊണ്ട് ഞങ്ങൾ എത്ര നാളെ ജീവിച്ചിരിക്കും. ഞങ്ങൾക്കല്ല, അത് കണ്ടോ? എന്നിട്ടും പിന്നെ ഈ സ്ത്രീ ഏതാ? ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങളാ. ഒരു ദിവസം നേരെ പെടുത്ത് നോക്കിയപ്പോ അവക്ക് ഗർഭമായിരിക്കുന്നു. വെളിയിൽ പറയാൻ കൊള്ളാമോ? ആരാണെന്ന് ചോദിച്ചില്ലേ? ഞങ്ങളുടെ കഷ്ടകാലത്തിന് അവൾക്ക് മിണ്ടാനും വയ്യ കുഞ്ഞ്. അവൾ ഊമയാ കുഞ്ഞ്. ഇത് ബാലകെട്ടവളെ നിന്നെയും കൊന്ന. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ കുഞ്ഞ് പറയുന്നത്? കുഞ്ഞങ്ങ് പറഞ്ഞാട്ടെ. പല ആശുപത്രിയിൽ എങ്ങാനും കൊണ്ടുപോകണം. ഒരു 100 രൂപയെങ്കിലും കയ്യിലില്ലാതെ ആശുപത്രിയുടെ റോഡേ പോലും പോകാനൊക്കെ കുഞ്ഞ്. അതിന് സമാധാനം ഉണ്ടാക്കാം. നിങ്ങളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ. എന്നാൽ ഞാനും നിങ്ങളുടെ വീട്ടിലോട്ട് വരാം. അപ്പൊ കുഞ്ഞിനും ഞങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോകുന്നാ മതി. നടേലി മുതലി ഇതെന്താ അടുക്കള വഴി വീട്ടിനകത്ത് കയറുന്നത്? ഈ വയറ്റെണ്ണിയും കൊണ്ട് മനുഷ്യന്മാരുടെ മുഖത്തിറങ്ങി നടക്കാനൊക്കൂ. അയൽവക്കാർ ആരും കാണാതെ എവിളിയും കൊണ്ട് ഞങ്ങൾ പ്രസവത്തിന് നടക്കുന്നത്. നല്ലൊരു കാലത്തിന് കുഞ്ഞിനെ കണ്ടുകിട്ടി. കുഞ്ഞിനെ ഇവിടെയും കൂടെ ഈ നിലയ്ക്ക് ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന അയലോക്കത്തു നിന്ന് വല്ല തള്ളയും പിള്ളയും വന്ന് കണ്ടാൽ ഞങ്ങളുടെ കാര്യം അധോഗതിയാണ്. കരയണ്ട, ഞാൻ പണം തരാം. തരണ്ട, ഇതാ 100 രൂപ. നിങ്ങളുടെ പ്രസവം കഴിഞ്ഞ് എന്നെ അറിയിച്ചാൽ ഞാൻ വീണ്ടും സഹായിക്കാം. അല്ല, ഇതാരാ? നിങ്ങൾ ഈ പണി
പെണ്ണിനെ കൊണ്ട് വീട് പൊളിച്ച് അകത്ത് കയറിയോ? അമ്മ ചന്തയിൽ പോയി. അഞ്ചു മണിക്ക് ഇതാരാ പോയി വിളിച്ചത്? നിങ്ങളാരാ? കൊള്ളാവല്ലോടി പെണ്ണേ, വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് അധികാരമായോ? എടാ, ഈ ഉർവശി ആരാന്നാ ചോദിച്ചത്? ഞാൻ പറയാം, ഇവിടുത്തെ ആ ഗർഭിണി പെണ്ണെ ഇങ്ങോട്ട് വിളിക്കണം. തീർപ്പിണിയോ? ആർക്കാണ് അവിടെ ഗർഭം? അമ്മേ, ഇവരൊരു വലിയ പണക്കാരൻ, ചുമ്മാ വീട് കാണാനായിട്ട് കേറി. ഇവിടെ വന്നപ്പം ഗർഭം ഒരു സംശയം പറഞ്ഞു. എന്റെ ദൈവം തമ്പുരാനെ, ഞാൻ ഈ മാനക്കാരന് സമാധാനം പറയണോ? ഷട്ടപ്പ്! ഏ തള്ളേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവരുടെ പെങ്ങളെ വിളിച്ച് ചോദിക്കണം. ഞാൻ പോയി തന്നെ വിളിച്ചോണ്ട് വരാം. എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതാ നിൽക്കുന്നു, ചോദിക്കണം. രാജു, നിനക്കാണോടാ ഗർഭം? എന്തൊക്കെയാണ് ഇപ്പൊന്ന് പറയുന്നതിന്റെ അർത്ഥം? ഒന്നുമില്ല, മക്കളെ നേരെ ചൊവ്വെ വളർത്തിയാൽ മതി. പണം തട്ടിക്കാൻ നല്ല വഴി കണ്ടുപിടിച്ചിരിക്കുകയാണ്. പെൺവേഷം കെട്ടി ഗർഭിണിയാണെന്നും പറഞ്ഞ് നടക്കുകയാ. ഈ മര്യാദ കേട്ടെ നിങ്ങളെ ഇപ്പോൾ തന്നെ പോലീസിൽ ഏൽപ്പിക്കും. എന്തൊക്കെയാണോ ഈ പിച്ചും പേയും പറഞ്ഞോണ്ട് പോകുന്നത്? അത് അമ്മേ, ആ വായനശാലയുടെ വാർഷികത്തിന് ഞാനൊരു സ്ത്രീ വേഷം കെട്ടി. ആ വേഷം ഇട്ടുകൊണ്ട് അമ്മയെ കാണിക്കാൻ വരുന്ന വഴിക്ക് ഈ പെൺകുട്ടിയെ കണ്ടു. കളിതമാസിച്ച് വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് രാജു പെണ്ണല്ല, ആളാണെന്ന്. ആളാണ്, ഇത്ര വലിയ ദേഷ്യം. ആട്ടെ, നിങ്ങളുടെ ജോലിക്കാരി എന്തായി? അതില്ലാത്തതിന്റെ ബഹളമല്ലേ അമ്മേ ഈ കാണുന്നതെല്ലാം? കാശുണ്ടാക്കാൻ ഞങ്ങൾ അനുഭവിക്കുന്ന ക്ലേശം, ലേശം നിങ്ങൾ അമ്മ അറിയുന്നുണ്ടോ? ദാ പൊള്ളത് പറഞ്ഞേക്കാം, എനിക്കിങ്ങനെ വേറെ അടുത്ത് മൂന്ന് തടിമാറന്മാരെ പോറ്റാൻ വയ്യ. എന്താ മനസ്സിലായോ? മനസ്സിലായി. എന്താ പോയി? നാലണി ചോണക്കമീ മേടിച്ചുണ്ട്. ഏ രാധമ്മ എവിടെ പോകുന്നു? ഞാൻ നിങ്ങളുടെ പാർട്ടിക്ക്. പാർട്ടിക്ക് എന്നെയും ഭാര്യയും മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ ആരാ? നിങ്ങളുടെ ബ്ലാക്ക് മാർക്കറ്റ് ഭാര്യ? നിന്റെ തൊഴിൽ അതല്ലായിരുന്നു പണ്ട്? ഒരു സ്വർണ്ണക്കടക്കാരൻ ചുട്ടാരും കൂടെ. ആ അതെന്റെ ചൊണ. എടി ധർമ്മവത്നി സീതേ, ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം അടി നിന്റെ ഈ ശ്രീരാവണുണ്ടല്ലോ മുണ്ടും തുണി കൊടുക്കാൻ തുടങ്ങിയത്. അസത്തുക്കൾ, ഒരു നല്ല കാര്യത്തിനോ വഴക്കും. ഇതുവരെ സകല സ്ഥലത്ത് നിങ്ങളെ ഈ കണ്ണാടി ഭൂതത്തിനല്ലേ കൊണ്ടുപോകാറുള്ളത്? അതുകൊണ്ട് ഇന്ന് ഞാനാ നിങ്ങളുടെ കൂടെ വരുന്നത്. വരണം, പോവാ. ഈ താടയെ കൊണ്ട് മനുഷ്യന്റെ വെട്ടത്തിറങ്ങുന്ന ഇങ്ങേർക്ക് നാണക്കേട് അറിയാമോ? എന്നാലേ ഈ മാനക്കേട് എനിക്ക് ഇന്നറിയണം. നിങ്ങൾ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ അങ്ങോട്ട് തുറന്നു പറയണില്ലെന്ന്. അവക്ക് ഇഷ്ടമുള്ള എന്റെ കൂടെ പോകട്ടെ. നീ വിളിച്ചോണ്ട് ഓടി ഇഷ്ടമുള്ളാല്. ഞാൻ തന്തയ്ക്ക് പറഞ്ഞോളാടി, നിനക്ക് എന്നെ അറിയാമോ? നിനക്ക് എന്നെ അറിയാൻ വേണ്ടി പരസ്പരം കുത്തിച്ചാവനടി, എന്നിട്ട് എന്നെയും കൊല്ലി. ഈ പാമ്പും കീഴിയും കാരണം പാർട്ടിക്കും പോകുന്നില്ല, കത്തിയേക്കും പോകുന്നു. ഹലോ, അതെ, സ്വർണ്ണക്കടക്കാരൻ നായപ്പന്മാരുടെ വീട് തന്നെ. ആ എം എൽ എയുടെ വീട്ടിൽ നിന്നാ പാർട്ടിക്ക് എല്ലാവരും കാത്തിരിക്കുന്നു. വേഗം ചെല്ലാൻ. ഞാൻ ഒരിടത്തും പോകുന്നില്ല. എന്ത് പറയണം? ഞാൻ ചത്തുപോയെന്ന് പറഞ്ഞു. ഹലോ, അദ്ദേഹം ചത്തുപോയി, ഇനി പാർട്ടിക്ക് വരില്ല. ഇനി നിങ്ങളെ മക്കളല്ലയോ പോയത്? അതെ. മീന, മഞ്ജു, നിങ്ങൾ സുമതിയുടെ കൂടെ അല്ലേ ഷോപ്പിങ്ങിന് പോകുന്നത്? അതെ. ആ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയും കൂടെ അയച്ചേക്കണം. ഓക്കേ ഡാഡി. ഓക്കേ. അല്ല, മീനയും മഞ്ജുവും നിങ്ങൾ എപ്പോൾ വന്നു? ഇപ്പോ. നിന്റെ കാർ ഇവിടെ കണ്ടതുകൊണ്ട് ഞങ്ങളുടെ കാർ വീട്ടിലേക്ക് അയച്ചു. എന്റെ കാർ ഇവിടെ ഡ്രൈവർ കാത്തിരിക്കാനായിട്ട് അടുത്തുള്ള പെട്രോൾ ബങ്കിലേക്ക് കൊണ്ടുപോയി. നിങ്ങളുടെ വണ്ടിയായി ആ പെട്രോൾ ബങ്കിന്റെ അവിടെ വെച്ച് ആക്സിഡന്റ്. അതെ, ആളുകളെല്ലാം ചേർന്ന് ആ ഡ്രൈവറെ പൊരിഞ്ഞിരിക്കുകയാണ്. വേഗം ഒന്ന് വന്നു. അതൊരു മോട്ടോർ സൈക്കിൾ വരുന്നു. സ്റ്റോപ്പ് പ്ലീസ്, സ്റ്റോപ്പ്, സ്റ്റോപ്പ് പ്ലീസ്. ഒന്ന് നിർത്തണേ.
സാർ, ആരോ ചില റൗഡികൾ രണ്ട് മൂന്ന് പെൺകുട്ടികളെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. ഈ മോട്ടോർ സൈക്കിളും തന്നാൽ ഞങ്ങൾ ഇപ്പൊ പോയി അവരെ പിടിക്കാം. അതൊക്കെ പിടിക്കാൻ നാട്ടിൽ പോലീസ് ഉണ്ട്. എങ്കിലും ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് ഒരു കടമയില്ലേ? ഒരു അന്യായം കണ്ടിട്ട് മിണ്ടാതെ പോകുന്ന ആണത്തമാണോ സാർ? അഞ്ചു മിനിറ്റ് തിരിച്ചു വന്നേക്കാം സാർ. അവർക്ക് ആരുമില്ല സാർ, പാവം പെൺകുട്ടികൾ. ഈ ലോകം തന്നെ ഒരു അപകടം. പിന്നെ അതിൽ ജീവിക്കുന്ന മനുഷ്യന്റെ കാര്യം അപകടം. അപകടം ഓ വേദാന്തമല്ല സ്വാമി ചോദിച്ചത്, സുമതിക്ക് അപകടം വല്ലതും പറ്റിയൊന്ന്? ഒന്നുമില്ല മാവ. ആ സമയത്ത് അവർ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ മൂന്ന് പേരെയും കൊന്ന് ആ റൗഡികൾ പണവും കൊണ്ടുപോയേനെ. മകളെ, പണം മായ, മായ ഒരു മോഹിനി. ഈ മോഹിനിയുടെ പിന്നാലെ മരിക്കാൻ പരക്കം പായുന്ന ഇയാ പാറ്റകളാണ് മനുഷ്യർ. സമ്മതിച്ചു. അച്ഛൻ ഹോമത്തിന് പോയാട്ടെ. അമ്മാവ, എന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന ആൾ പോയോ? ഞാൻ ചെന്ന് നോക്കാം. മോളെ ദാമോദരാട്, നിങ്ങളുടെ കുട്ടിയുടെ ബാഗ് പണമല്ല അതിനകത്തുണ്ട്. വളരെ സന്തോഷം. നിങ്ങളുടെ പേര്? കറക്റ്റ് കമ്പനി നമ്പർ 1 യമതസ്കര. ഇവനും കൂട്ടുകാരോട് ചേർന്നാണ് അന്ന് ഫാക്ടറിയിൽ വന്ന് എന്നെ കളിപ്പിച്ച് ജോലി വാങ്ങിക്കാൻ ശ്രമിച്ചത്. വല, കീപ് ക്വയറ്റ്. അതേ ഇവൻ തന്നെയാണ് ഈ ബംഗ്ലാവിൽ ഒരു പെൺകുട്ടിയുടെ മാനം ശങ്കുറപ്പോട് കൂടി രക്ഷിച്ചെന്നുള്ള കാര്യം കൂടി സാർ ഓർമ്മിക്കണം. വല, എങ്ങനെയോ ആവട്ടെ, ഇപ്പൊ നമ്മൾ സഹായിച്ചില്ലേ, അത് മാത്രം കരുതിയാൽ മതി. ചേട്ടാ, ഇത് ഇവൻ കരുതിക്കുട്ടി ഉണ്ടാക്കിയൊരു നാടകമാണ്. ഈ വീട്ടിൽ എങ്ങനെയെങ്കിലും കടന്നു പറ്റാനുണ്ടാക്കിയ ഒരു തന്ത്രം. സാറേ, ഞങ്ങൾ പാവങ്ങളാണെങ്കിലും മനസ്സാക്ഷിയുള്ളവരാണ്. ഈ വീട്ടിൽ എന്തെങ്കിലും നടത്തണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടെങ്കിൽ
അത് നേരിട്ട് ചെയ്യാനുള്ള തന്റെ ഇടവും ഞങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം സാർ മറക്കരുത്. ചേച്ചാ പാലേ, നമ്മൾ നന്ദികൾ കാണിക്കുന്നു. അയച്ച സഹായത്തിന് തക്കതായ സമ്മാനം കൊടുത്തായി. ചേട്ടാ, അവന് സമ്മാനം കൊടുക്കേണ്ടത് പോലീസുകാരാണ്. ഹലോ, പോലീസ് സ്റ്റേഷൻ, കൈലാസം ബംഗാളിൽ നിന്ന് സംസാരിക്കുന്നു. സോറി, റോങ് നമ്പർ. നന്ദി കേടുന്ന ഒരു അതിരില്ലേ? ആ റൌഡികൾ വന്ന് ഉപദ്രവിച്ചപ്പോൾ പോലീസല്ല ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്, ഈ നിൽക്കുന്ന മനുഷ്യനാണ്. അറിയാവോ? അതെന്നോട് എന്തിനു പറയുന്നു? എന്റെ കൊച്ചമ്മോനോട് പറയും. ക്ഷമിക്കണം, നിങ്ങളുടെ സഹായത്തിന് വളരെ നന്ദി. അതിനിവിടെ എനിക്ക് തന്ന സ്വീകരണത്തിനും വളരെ നന്ദി. നീ അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നൊന്നും വിചാരിക്കണ്ട. നിന്റെ ഈ ഗീമ പണിക്ക് എന്തെങ്കിലും ഒരിക്കൽ നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനകത്തായിരിക്കും. നീ ഓർത്തോ. അങ്ങനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നാൽ അത് തന്നെ കൊന്നിട്ടായിരിക്കുമെന്ന് ഓർമ്മ. അപ്പൊ ഞാൻ വരട്ടെ മോനെ. വരും മോളെ. ഇതാണ് ഞങ്ങളുടെ വീട്. വളരെ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, അച്ഛനും അമ്മയും കണ്ടിട്ട് പോകാം. അവരെവിടെ? അച്ഛന് ജ്വല്ലറി ഷോപ്പുണ്ട്, എല്ലാവരും അങ്ങോട്ട് പോയിരിക്കാണ്. ഓഹോ, ഞങ്ങൾ ഞങ്ങളെ കടമ ചെയ്തു, യാതൊരു ആപത്തും കൂടാതെ ഞങ്ങൾ വീട്ടിലെത്തിച്ചു. ഇനി ഇവിടെ നിന്നാൽ ആളുകൾ പറയും സുന്ദരികളായ രണ്ട് യുവതികളെ പ്രേമിക്കാൻ വന്നതാണ്. പറയുന്നത് പറയട്ടെ, അച്ഛൻ വന്ന ശേഷം പോയാലും മതി. ആരുടെ സ്നേഹവും പ്രശംസയും ഞങ്ങൾക്ക് വേണ്ട. എങ്കിലും ഞങ്ങൾക്ക് നന്ദി മറക്കാൻ ഒക്കുന്നു. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഇനി ഞങ്ങൾ യാത്ര. എവിടെയാണ് വീട്? അതെങ്കിലും പറയണം. പാടില്ല, ഇതിന്റെ പേരിൽ ഒരു ബന്ധം ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ നാളെ ഇങ്ങോട്ട് വന്നാൽ അച്ഛനെയും അമ്മയും കാണാം. ക്ഷണത്തിന് നന്ദി, സൗകര്യപ്പെട്ടാൽ കാണാം. അല്ല, കാപ്പിയെങ്കിലും കുടിച്ചിട്ട് പോകാം. ഇനിയും സമയമായില്ല തോഴി. ധർമ്മം ശരണം സ്നേഹം. ചെറുക്കന്മാരാണോ? നല്ല സത്യമുള്ള ചെറുപ്പക്കാർ. വിവരങ്ങളെല്ലാം ഞാൻ വഴിക്ക് വെച്ചറിഞ്ഞു. ആപത്തൊന്നും ഉണ്ടായില്ല മക്കളെ. ഒന്നുമില്ല. അതെ, നിങ്ങളെ രക്ഷിച്ചവരവിടെ പോയി. നിൽക്കാൻ പറഞ്ഞിട്ടും കേൾക്കാതെ പോയി അമ്മേ. ഈ കാലത്ത് ഇങ്ങനെയുണ്ടോ ആണുങ്ങളെ? ഒരു സൗകര്യം കിട്ടിയ ചേർന്ന് പറ്റാനല്ലേ നോക്കൂ. തറവാട്ടി പിറന്നവരായിരിക്കും. ആ, നീ ഇനി അവരെ എവിടെ വെച്ച് കണ്ടാലും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേക്കണം കേട്ടോ. അത് നീ പറയണമെന്നില്ല, അല്ലാതെ തന്നെ അവര് വിളിച്ചോണ്ട് പോരും. എന്താ കറക്കു മാസ്റ്ററെ, പല പെൺകുട്ടികളെയും കാത്തിരിക്കുകയാണോ അടിയുണ്ടാക്കി രക്ഷിക്കാൻ? അല്ല, നിങ്ങളുടെ പോലീസിനെയും കാത്തിരിക്കുകയാണ് ജയിലിൽ പോകാൻ. ഓ, എന്തൊരു ദേഷ്യം. അന്ന് നടന്നതെല്ലാം എനിക്ക് വേണ്ടി മറക്കണം. കേട്ട കുഞ്ഞെ, നിങ്ങളുടെ സ്നേഹം മോഹിച്ചോ പണം മോഹിച്ചോ അല്ല ഞാൻ നിങ്ങളെ രക്ഷിച്ചത്, വെറും മനുഷ്യത്വം. നമസ്കാരം. ഇച്ചി ചട്ടമ്പി, അവിടെ നിൽക്കണം. മൂക്കില്ല രാജ്യത്തെ രാജാവിന്ന് മൂക്കിന്റെ തുമ്പത്തു കോപം, മുറിമൂക്കിന്റെ തുമ്പത്തു കോപം. ഇണങ്ങുമ്പോൾ അവനൊരു മാൻകുട്ടി, പിണങ്ങുമ്പോൾ കളി വന്ന പുലിക്കുട്ടി. പേരില്ല രാജ്യത്തെ രാജകുമാരിക്ക് മേനകയാണെന്ന ഭാവം, ഒരു മേനകയാണെന്ന ഭാവം. അടുത്താലകലും കനവ് പോലെ, അകന്നാലടുക്കും നിഴലു പോലെ. മൂക്കില്ല രാജ്യത്തെ രാജാവിന്ന് മൂക്കിന്റെ തുമ്പത്തു കോപം, മുറിമൂക്കിന്റെ തുമ്പത്തു കോപം. Thank you.
സ്വന്തം തികഞ്ഞോരൻ തമ്പുരാട്ടി എന്റെ തമ്പുരാട്ടി ചന്തം തികഞ്ഞോരൻ തമ്പുരാട്ടി നിന്റെ ചന്ദന പല്ലക്കിലിടമുണ്ടോ പുഷ്പവനത്തിൽ ഞാൻ നിന്നോട്ടേ എനിക്ക് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ ഉറക്കം വരില്ലമ്മേ. എനിക്കങ്ങനെ ഇവ അടുത്തില്ലെങ്കിൽ വല്ലാത്ത സ്വപ്നങ്ങളൊക്കെ കാണേണ്ടി വരും. ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ അമ്മേ ഈ ഉറക്കങ്ങൾ? വർഷം 10-25 ആയില്ലയോ? 10-25 ഭീമന്മാരെ പോലെ നടക്കുന്നല്ലോടാ. ഇത്രയും കാലമായിട്ട് ഒരു ജോലി ചെയ്യണമെന്ന് വിചാരം വന്നിട്ടില്ലല്ലോടാ. അമ്മ വിഷമിക്കാതെ, ഈ നാട്ടില് ഞങ്ങളെപ്പോലെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ ലക്ഷക്കണക്കിനുണ്ട്. അവർക്കെല്ലാം ജോലി കിട്ടാതെ ഞങ്ങൾ മാത്രം ജോലി ചെയ്താൽ അത് വർഗവഞ്ചനയാവും അമ്മേ. ഗീർവാണം പ്രസംഗിക്കുന്നു. നിന്റെ അമ്മ ജോലി ചെയ്ത് നിനക്കൊക്കെ മൂക്ക് കൂട്ടത്തിന്റെ നാണം ഇല്ലയോടാ. യഥാർത്ഥ സോഷ്യലിസം വരുന്നതുവരെ ഞങ്ങൾ ഈ നാണം സഹിക്കും. അമ്മേ, സോഷ്യലിസം ഒന്നിങ്ങോട്ട് വന്നോട്ടെ, നമുക്കെല്ലാം ശർവറ ശർവറ ജോലിയാണ്. പിന്നെ ഈ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നുള്ള വ്യത്യാസമേ ഇല്ല. ഇതെല്ലാം കേട്ട് കേട്ട് എന്റെ കാറ് തഴമ്പിച്ചു പോയി. ഇതാ ഇവിടെ പോലീസിൽ ആളെടുക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു. അത് ആണുങ്ങൾക്കുള്ള ജോലി, നമുക്കത് വേണ്ട. അമ്മേ, ഈ പുതിയ വ്യവസ്ഥിതി ഒന്നിങ്ങോട്ട് വന്നോട്ടെ. ഈ കാണുന്ന സ്വത്തുക്കൾക്കെല്ലാം ഒരു ലിമിറ്റ് വരും. ഇതോ ആ കാണുന്ന 3 നില കെട്ടിടവും അതിന്റെ മുൻവയസ് കിടക്കുന്ന നിലവും പുരയിടവും ഒക്കെ നമ്മുടെ വിധത്തിൽ കിട്ടും. നിന്റെ തന്തയാണോ അത് സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്? എല്ലാവരുടെയും തന്തമാർ ഞങ്ങൾക്കൊരുപോലെയാണ്. സംഭവാമി യുഗേ യുഗേ, അതായത് സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കും എന്നർത്ഥം. എന്തിനാവന്മാരെ, നാക്കിനോട് കുറവില്ല. നേരെ ആ പോലീസിൽ ആളെടുക്കുന്ന തൊടിയൻ ജോലിയില്ലാതെ ഇങ്ങോട്ട് വന്ന നിന്റെ അമ്മയെ പിന്നെ കാണരുത്. Right.
ഇതെന്താ മക്കളെ, നിങ്ങളെ പോലീസിലെടുത്തോ? അല്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അമ്മ പുറപ്പെട്ടു പോയിരിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ തന്നയച്ച വേഷമില്ലയോ ഇത്? ഇനി എനിക്ക് ചത്താലും ഒരു സങ്കടവും ഇല്ല. എന്റെ മക്കൾക്ക് നല്ല ഒന്നാം തരം ഒരു ജോലി കിട്ടിയല്ലോ. ഇതൊന്നും വിശ്വസിക്കാൻ ഒക്കത്തില്ല അമ്മേ. ഞങ്ങൾക്ക് ടെമ്പററി വരിയായിട്ടായി വേഷം തന്നിരിക്കുന്നത്. തിരിച്ചെപ്പ ചോദിക്കുന്നു അപ്പ കൊടുക്കാമെന്നാ കരാറ്. അവരുടെ കയ്യിലും ഡ്രസ് കുറച്ചേ ഉള്ളൂ അമ്മേ. ഇല്ലെങ്കിൽ നമുക്ക് തയ്പ്പിക്കാം മക്കളെ. ഞാൻ അന്നമ്മയെ ഒന്ന് വിളിക്കട്ടെ, അവള് നിങ്ങളെ ഈ വേഷത്തിലൊന്ന് കാണാം. അയ്യോ അമ്മ വേണ്ട, ഞങ്ങൾക്ക് ജോലി കിട്ടിയവരെ ആരും അറിയണ്ട. അതെന്താടാ? രഹസ്യമായിരിക്കണം. ഞങ്ങൾ പോലീസാണെന്ന് അറിഞ്ഞാൽ നാട്ടുകാർ ഞങ്ങളെ വെറുതെ വിടുവോ? വീട്ടിലിരിക്കാൻ സമ്മതിക്കുവോ? പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കാൻ പറയത്തില്ലയോ? അപ്പൊ നാട്ടിലുള്ള പോലീസൊക്കെ വീട്ടിനകത്താണോടാ പതുങ്ങിയിരിക്കുന്നത്? ഞങ്ങൾ അങ്ങനെയല്ല അമ്മേ, ആരും അറിയാതെ നടന്ന് കാര്യം നടത്തണം. അതെന്നാ പോലീസാണോ? ആ ഇതേ പുത്തനായിട്ട് വന്നതാ വേഷ പോലീസ്. ആളുകളെ കളിപ്പിച്ച് കളിപ്പിച്ച് നടക്കണം. പക്ഷേ ഇത് രഹസ്യമായിരിക്കണം, വെളിയിലിറങ്ങാൻ ഞങ്ങളുടെ ജോലി പോകും. അയ്യോ എന്നാ വെളിയുമുണ്ടല്ലോ മോനെ, നിന്റെ കൈ വടിയില്ലല്ലോ മക്കളെ. അവിടെ ഉള്ളതെല്ലാം ഞങ്ങൾ ഇനി എടുത്തോണ്ട് പോകുന്നു. ഇനിയും സ്റ്റോക്ക് സ്റ്റോക്ക് വരുമ്പോ തരാമെന്ന് പറഞ്ഞു. ആ അത് പോരാ, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വേണം. നീ കൈ വെച്ചു. മക്കളെ ഞാൻ കാപ്പി ഇട്ടോണ്ട് വരാം. ദൈവം തമ്പരാന്, എന്റെ മക്കളുടെ ജോലി നിലനിർത്തണേ. ദൈവം തമ്പരാനെ, ഒരാപത്തും വരുത്താതെ ഞങ്ങളെ നിലനിർത്തണേ. അങ്ങനെ തലവെട്ടുമെന്ന് പറഞ്ഞിട്ട് അന്ന് ആറാണ്ട് എഴുത്തയച്ചല്ലോ, അവരോ മറ്റോ ആയിരിക്കും. നിന്റെ കാര്യമാവട്ടത്, എന്നെ സൂക്ഷിക്കാൻ കിടക്കുന്നു. മൃഗങ്ങളെ പോലെ മനുഷ്യരും മനുഷ്യനെ കൊന്നു തുടങ്ങി, അതും പണത്തിന് വേണ്ടി. സംഭവം ആരുമില്ലേ? ആരുമില്ലേ? ആരാ? മനസ്സിലായില്ല. എന്റെ പേര് ബാലരാമൻ. ചില കാര്യങ്ങൾ അറിയാവുന്ന ഉദ്ദേശം വന്നതാ. നിങ്ങളുടെ പേര്? കല്യാണിയമ്മ. അച്ചുവത്തുള്ളയോ അതോ വോട്ട് പുതുക്കാൻ വന്നാണോ? രണ്ടുമല്ല. അതെ, ശിവശങ്കര പണിക്കർ എന്നൊരു മോദലാലി കേട്ടിട്ടുണ്ടോ? ശിവശങ്കര മോദല? അതെ, എനിക്കറിഞ്ഞൂടെ. ഓഹോ, അദ്ദേഹത്തിന്റെ ഭാര്യ ലക്ഷ്മിയെ കേട്ടിട്ടുണ്ടോ? അറിഞ്ഞൂടാ. എന്താ വിശേഷം? ചില പ്രത്യേക കാരണങ്ങളാൽ മുതലാളുടെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു പോയി. അവരെ പറ്റി വല്ല വിവരവും നിങ്ങൾക്കറിയാമോ? ഇതെന്തു കൂത്താ? മുതലാളിയുടെ ഭാര്യയെ കാണാതെ പോയാൽ എന്നോടാ? ക്ഷമിക്കണം, ഇവിടെ വന്ന് നിങ്ങളോട് ചോദിക്കത്തക്കൊണ്ണം ചില വിവരങ്ങൾ കിട്ടിയത് കൊണ്ട് ചോദിച്ചെന്ന് മാത്രം. ആട്ടെ, ആ മുതലാളി ഇപ്പൊ എവിടെ? കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. കൈവിട്ടുപോയ ഭാര്യയെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി അദ്ദേഹം വിഷമിച്ചു കഴിയുകയാണ്. ഓരോരുത്തരുടെ തലയിലെഴുത്ത്. ഞാൻ ഇറങ്ങട്ടെ. ഇച്ചിരി കാപ്പിയോ മറ്റോ? ഇപ്പോഴൊന്നും വേണ്ട. പോലീസ് സ്റ്റേഷൻ വേഗം അയച്ചു തരണം, നിനക്ക് നാരായത്തിന് കൊടുക്കണം. അയ്യോ ചതിക്കല്ലേ, ഈ വേഷമുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കരിമീൻ ചോറും കിട്ടുന്നത്. എടോ, തനിക്ക് ആവശ്യമുള്ള പണം ഞങ്ങൾക്ക് തരാം. ഈ കാണുന്ന ഡ്രസ്സുകളൊക്കെ ഞങ്ങൾക്ക് വേണം. എന്നാ വല്ല നാടാൻ വെച്ചോണ്ടോ? ദിവസവും ഞങ്ങൾ ഓരോ വേഷം കിട്ടിയില്ലേ ജീവിക്കാൻ വേണ്ടി. എന്നാലേ ആ വാടക പണം കറക്റ്റായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എടുത്തു. പണമെന്ന് പറയുന്നത്
ഞങ്ങൾക്ക് പുല്ല. 1000 രൂപ 2000 രൂപ വേണി തരാം. പക്ഷേ ഇപ്പൊ കയ്യിലില്ലെന്നേ ഉള്ളൂ. ബംഗ്ലാദേശിലെ കൂട്ടക്കൊല. ലോകരാഷ്ട്രങ്ങൾ ഈ നഗ്നമായ നരവേട്ടയിൽ മൗനം അവലംബിക്കുന്നു. ഇന്ത്യയുടെ ധീരമായ നിലപാടിൽ സോവിയറ്റ് യൂണിയന്റെ അഭിനന്ദനങ്ങൾ. ഇത് എന്റെ ഫസ്റ്റ് വൈഫ് തങ്കമ്മ, ഇത് സെക്കൻഡ് രാധമ്മ. ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് ഈ പണമൊക്കെ ഉണ്ടായത്. പിന്നെ പിന്നെ അതിനു മുമ്പ് ഞങ്ങളൊക്കെ രണ്ടുമല്ലായിരുന്നു. ഒന്ന് ചുമ്മാ ഇരിക്കടി. ഒല്ല മാന്യന്മാരും വീട്ടിൽ വന്നിരിക്കുമ്പോഴാ നിങ്ങളുടെ വഴക്ക്. അതൊക്കെ സഹജം. രുക്മിണിയും സത്യഭാമയും അല്ലേ അന്ന് മിന്നൽ പോലെ വന്ന് എന്റെ മീനെയും മഞ്ജുവിനെയും രക്ഷിച്ചിട്ട് പോയതാ. പിന്നെ ആളിനെ കാണുന്നത് ഇപ്പോഴാ. പിന്നെ എവിടെയാ നാട്? ഞങ്ങൾ ബംഗ്ലാദേശിൽ നിന്നും വരുന്ന അഭയാർത്ഥി. അവിടെ നടക്കുന്ന മനുഷ്യക്കുരുതി കണ്ട് വിരണ്ടോടി വന്ന 3 സഹോദരന്മാർ. പിടിയുണ്ടകളുടെ നടുവിൽ കൂടി ഞങ്ങൾ നടന്നു വരുമ്പോൾ അതിർത്തിയിൽ വെച്ച് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചു കിട്ടിയാൽ ഞങ്ങൾ ജീവിക്കും. എന്തോ പണം ഉണ്ടായിരുന്നു. ഓ, ചെറിയ തുക 50 ലക്ഷം വന്നേ. 50 ലക്ഷം രൂപയോ? അവരെ കണ്ടാൽ അറിഞ്ഞൂടെയോ കൂടിക്കണക്കുന്ന സ്വത്തുള്ളവരാണെന്ന്. ഇത്രയും വലിയ പണക്കാരായത് കൊണ്ടാ ഞങ്ങളൊരു സ്നേഹം കാണിക്കാനാണ് ഗമയിൽ പോയത്. അച്ഛനമ്മമാരല്ലാതെ 2 പെൺകുട്ടികൾ തനിച്ചൊരു വീട്ടിലിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞങ്ങൾ പോയതാണ്. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ അവിടെ പോയാലോ? ഞങ്ങളും കുടുംബക്കാരാ. 50 ലക്ഷം ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ജീവിക്കാനുള്ള വക ഞങ്ങൾക്കും ഉണ്ട്. അതെ, സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരാളെന്ന് തോന്നിയതെന്നാണല്ലോ ഞങ്ങൾ വീണ്ടും വന്നത്. അപ്പൊ അമ്മാവ, അല്ല ക്ഷമിക്കണം, തെറ്റിപ്പോയി. ധൈര്യമായിട്ട് അമ്മാവ എന്ന് വിളിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ച് ഇനി ഞങ്ങളുടെ കൈവശം ഉണ്ട്. ഇത്ര സ്നേഹിക്കാൻ കൊള്ളാവുന്ന ആളുകളെ ഞങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല. പേര് പറഞ്ഞിട്ടില്ലോ. എന്റെ പേര് വാസ് ചക്രവർത്തി. ഞാൻ രാജ് മുഖർജി. ഞാൻ 3 ബംഗളാ പേര് തന്നെ. എന്നാൽ വീണ്ടും കാണാം. ഞങ്ങൾ ആ 50 ലക്ഷം കിട്ടാനുള്ള സമരത്തിലാണിപ്പോ. പണം പതുക്കെ വരട്ടെന്ന്. ഇന്ന് 3 പേർക്ക് ഊണ് ഇവിടെ. മോളെ, മീയെ, മഞ്ജു പോയി ലഞ്ച് റെഡിയാക്കും. അല്ല, അമ്മാവൻ പറഞ്ഞാൽ പിന്നെ വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവൻ മാത്രമല്ലല്ലോ, അമ്മാവി പേരും ക്ഷണിക്കേ. നമ്മുടെ ബംഗ്ലാദേശ് പദ്ധതി വിജയിച്ചാൽ പിന്നെ യഥാർത്ഥ സോഷ്യലിസമാണ്. നമ്മൾ 3 തെണ്ടികൾ 3 പണക്കാരികളെ വിവാഹം കഴിക്കുന്നു. നല്ല 1ാം ക്ലാസ് ഊണ്, പാൽപായസം, കോഴിക്കറി, അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന തവളക്കാല്, നല്ല ടിപ് ടോപ് വേഷം, 1ാം തരം ബംഗ്ലാവ്, ലക്ഷക്കണക്കിന് പണം, ലേറ്റസ്റ്റ് ഇംബാല കാർ. ആഹാ, നമ്മൾ ഈ ത്രിമൂർത്തികൾ നമ്മൾ 3 പേരുടെ ഭാര്യമാരെയും കൊണ്ട് ആ കാറിൽ ലോകമൊട്ടുക്ക് കറങ്ങും. സുമതി, തുടുതുടെ തുടിക്കുന്നു ഹൃദയം. തുടുതുടെ തുടിക്കുന്നു ഹൃദയം, കൂടുകൂടെ ചിരിക്കുന്നു അധരം, കൊടിമലരണിയുന്ന മോഹം, കോരിത്തരിക്കുന്നു ദേഹം, കോരിത്തരിക്കുന്നു ദേഹം. രോഗം, ഇത് രോഗം, അയ്യോ പ്രേമമെന്നാണ് ഇതിൻ നാമം. തുടുതുടെ തുടിക്കുന്നു ഹൃദയം, കൂടുകൂടെ ചിരിക്കുന്നു അധരം, കൊടിമലരണിയുന്നു മോഹം, കോരിത്തരിക്കുന്നു ദേഹം.
തെളു തെളത്തിളങ്ങുന്ന കവിളിൽ തിരിയുന്ന നുണക്കുഴി ഇതളിൽ തെളു തെളത്തിളങ്ങുന്ന കവിളിൽ തിരിയുന്ന നുണക്കുഴി ഇതളിൽ അറിയാതെ നിറയും കുളിരിൽ അലിയാൻ വരുമോ മലരെ അറിയാതെ നിറയും കുളിരിൽ അലിയാൻ വരുമോ മലരെ ദാഹം ഇത് ദാഹം അയ്യോ കാമമെന്നാണിതി നാമം തുടുകൂടെ തുടിക്കുന്നു ഹൃദയം കവിതകൾ കാണാം ഒളിവിതറാമോ മലരേ തെളിയും കവിതകൾ കാണാം ഒളിവിതറാമോ മലരേ രാഗം ഇത് രാഗം പണ്ട് രാധയിൽ കണ്ട രോഗം വേരും പോയി കുളിച്ചു ഇന്ന് ഒന്നാന്തര കരിമീനാ മേടിച്ച് വെച്ചിരിക്കുന്നത് ദൈവമേ നമുക്ക് പോലീസ് ജോലിയുണ്ടെന്ന് വിചാരിച്ചാ അമ്മ സ്പെഷ്യൽ കരിമീനൊക്കെ വെച്ച് ചോറ് തരാൻ പോകുന്നത് ആ ചോറെല്ലാം കൂടെ തിന്നുകൊണ്ട് ജയിലിൽ കേറേണ്ടി വരുമോ ദൈവമേ എടാ വേരു അറം പറ്റുന്ന വാക്ക് പറയാനതാ പറയാനാ മഹാഭാവി എനിക്ക് നാടകമുള്ളതാ ഈ പോലീസ് വേഷം എനിക്ക് വേണം ഉറക്കെ പറഞ്ഞാൽ എന്താ ദിവസം വന്ന ഒരേ ഡ്രസ്സും വാടകയ്ക്ക് എടുക്കും കാശും തരത്തില്ല എടോ മഹാഭാവി ബഹളം ഉണ്ടാക്കാതെ തന്റെ വാടക പലിശയും ചേർത്ത് തന്നേക്കാം എടോ ഞാൻ പൊയ്ക്കോ ഡ്രസ്സ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം ഈ ഡ്രസ്സില്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല ഇനി 8 മണിക്ക് നാടകത്തിന് കൊടുക്കാനാ അതറിയാം പിന്നെ നിങ്ങൾ തന്ത ഡ്രസ്സാണോ ഇതൊക്കെ ഞങ്ങളുടെ ഒരേ ഒരു അച്ഛൻ പോലീസിലായിരുന്നു അമ്മേ അമ്മാരി എന്നെ കളിപ്പിക്കാനാണോടാ ഈ വിഷമൊക്കെ ആയിട്ടോണ്ട് വന്നത് ജോലി ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം മേടിച്ചാടാൻ നിനക്കൊക്കെ ചോറ് തന്നത് അതിൽ ഒരു കുറവില്ലമ്മേ സർക്കാർ ജനങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കുന്നു രാഷ്ട്രങ്ങൾ മഹാരാഷ്ട്രങ്ങളിൽ നിന്ന് കടം വാങ്ങിക്കുന്നു മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ കടത്തിലാണമ്മേ അങ്ങനെ ലോകകടങ്ങളിൽ നിന്നും ഒരു പുതിയ തലമുറ ഉടലെടുക്കുന്നു അതിൽ അതുവരെയുള്ള എല്ലാ കടകളും മാഞ്ഞു പോകും നന്ദി കേട്ടോമാര് രോഗികൾ വയസ്സുകാലത്ത് എല്ലുമുറിയ പണിയെടുത്ത് ആടാ നിനക്കൊക്കെ ചോറ് വരുന്നത് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്ന നിനക്ക് ഒന്നിനും കുറപ്പിടിക്കുകയില്ല എന്റെ ദൈവമേ ഞാൻ ചുമ്മാതെ പറഞ്ഞതാ എന്റെ മക്കൾക്ക് ഒരു ദോഷവും വരുത്തല്ലേ എന്താ അന്നാമ്മ കാത്തു നിൽക്കുന്നത് അമ്മ കടയിലോട്ട് പോയിരിക്കുക അമ്മ പോകട്ടെ നീ വാ അന്നാമ്മേ നമുക്ക് വീട്ടിലേക്ക് പോവാം എന്തിന് അതൊക്കെ പിന്നെ പറയാം എനിക്ക് കെട്ടിയാരുണ്ട് അറിയാമോ അവറാനെ എനിക്കറിയാം അവനൊന്നും പറയത്തില്ല അദ്ദേഹം കള്ളു വാങ്ങിച്ചു കൊടുത്ത് നീയല്ലേ നശിപ്പിച്ചത് പേടിക്കണ്ട അവറാൻ പോയാൽ ഈ പാപ്പനുണ്ട് നീ വാ അന്നാമ്മ നിങ്ങൾ വന്നവഴിക്ക് പോയി കടവി നീ വാ അന്നാമ്മ
ഒതുക്കി ശവമേ. അന്നാമേ, ഞാൻ പിന്നെ വീട്ടിൽ വരാം. അന്നാമേ, നീ ഇതൊന്നും എന്റെ പിള്ളേരോട് പറയല്ലേ. അമ്മയെന്ന് വെച്ച അവർക്ക് ജീവനം, എന്നാലും ആ കേട് ഇങ്ങനെ പിടിച്ച് തള്ളിയല്ലോ എന്റെ അമ്മച്ചി. ഇരിക്കുന്നു നിങ്ങളെ. എന്താ അങ്ങോട്ടും കൂടെ തുറച്ചു നോക്കുന്നത്? അല്ല, വരുമ്പോഴൊക്കെ ജോലി കിട്ടിയോടാന്ന് പറഞ്ഞ് അടിക്കാൻ വരുന്ന അമ്മ ഇന്ന് സ്നേഹമായിട്ട് എന്ന് പറയുന്നല്ലോ. അടിച്ചാലും ചീത്ത പറഞ്ഞാലും എന്റെ മക്കൾക്ക് ഞാനൊരമ്മയല്ലേ ഉള്ളൂ. അമ്മേ, അമ്മയുടെ ഈ നല്ല മനസ്സിന് ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരം ജോലി കിട്ടും. അമ്മ നോക്കിയോ, ഞങ്ങൾ ലക്ഷക്കണക്കിന് സമ്പാദിക്കും. നല്ല ടിപ് ടോപ്പ് ഡ്രസ്, ഷെവർലെ കാറ്, വലിയ ബംഗ്ലാവ്. കടന്നു കൊണ്ട പട്ടിണിയില്ലാതെ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള. അത് പോരടാ, മനുഷ്യനായ സുഖിച്ച് ദർബാർ അടിച്ചു വേണം ജീവിക്കാൻ. എടാ രാജു, ഇനി സോഷ്യലിസത്തിന്റെ കാലമാണ്. ഈ ദർബാർകാർ ആരെയും കാണത്തില്ല, എല്ലാം നമ്മളെ പോലുള്ള ക്ലാസ്. അതാ നേര്, ഭർത്താവിന്റെ മുമ്പില് നമ്മൾ എല്ലാവരും ഒരുപോലെയാണ്. അതൊക്കെ സർവാബദ്ധം. പണമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. പണം ഉണ്ടെങ്കിൽ ഈ ലോകം തന്നെ പിടിച്ചടക്കാം. അത് നിന്റെ സ്വഭാവം. സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്വത്ത്. എടാ രാജു, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും യോജിപ്പോടെ സ്നേഹമായിട്ട് കഴിയാൻ സാധിക്കുമായിരുന്നു. കൊള്ളാം, കൂട്ടുകാരെ നടക്കത്തില്ലായിരുന്നു ഇവിടെ. എന്താ അമ്മേ കയ്യില്? ഇതിലെന്തോ കള്ളമുണ്ട്. അന്നമ്മ ചേർത്തി സത്യം പറയണം. എന്തുണ്ടായി? ആ കേടി പാപ്പൻ ഞങ്ങളെ വഴിക്ക് വെച്ച് പിടിച്ചു തള്ളിയതാ. ആ കേടിപ്പാപ്പൻ ഞങ്ങളുടെ അമ്മയെ വഴിക്ക് വെച്ച് പിടിച്ചു തള്ളിയോ? രാജു വേരൂർ. ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ കാണപ്പെട്ട ദൈവം. ഞങ്ങളുടെ അമ്മയുടെ ദേഹത്ത് ഒരു മണൽത്തരി വെടുത്ത് നുള്ളിയിട്ടാൽ അവന്റെ കുടമാല ഞങ്ങൾ എടുക്കും. അമ്മയുടെ കാലിൽ വീണ് മാപ്പി ചോദിക്കടാ. ഓട്ടമ്മ, അവനെ വിട്ടേ. പറ്റില്ലമ്മ. എടാ കേടി പാപ്പ, ഞാൻ പറയുന്ന പോലെ പറവാപ്പ. എന്റെ വല്യമ്മച്ചി. എന്റെ വല്യമ്മച്ചി. എന്റെ അന്നമ്മച്ചേട്ടത്തി. എന്റെ അന്നമ്മ ചേട്ടത്തി. കർത്താവിനാണ് സത്യം. കർത്താവിനാണ് സത്യം. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യത്തില്ല. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യത്തില്ല. എനിക്ക് മാപ്പ് തരണം. അയ്യോ, എനിക്ക് മാപ്പ് തരണം. എനിക്ക് മാപ്പ് തരണം. കാല വീണ്ടും മാപ്പ് ചോദിക്കണം. എന്നേക്ക് തിരിഞ്ഞു നടക്ക.
മക്കളായ എങ്ങനെ തന്നെ വേണം, അമ്മച്ചി എന്ന് പറഞ്ഞ് അവിടെ ചാവും. എന്റെ മക്കളാടി അന്നമ്മേ, ഞാൻ അതുപോലെ അവരെ വളർത്തിയത്. വാ മക്കളെ, പലതും കഴിക്കാം. ക്ഷമിക്കണം അമ്മാവ, യാത്ര പറയാനാണ് ഞങ്ങൾ വന്നത്. അയ്യോ, എവിടെ പോകുന്നു? അന്ന് പറഞ്ഞില്ലേ 50 ലക്ഷം രൂപ അത് റിസർവ് ബാങ്കിൽ വന്നിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ ഭാഗ്യം. ആ രൂപ കൊണ്ട് മദ്രാസിൽ ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഇവിടെ ബിസിനസ് തുടങ്ങിയാലെന്താ, നമ്മളെ ആരും ഇഷ്ടമില്ലായിരിക്കും. അയ്യോ അതല്ല, ആ തുക വാങ്ങണമെങ്കിൽ ഇന്ത്യൻ പൗരത്വം വേണം. ഞങ്ങളുടെ അച്ഛനമ്മമാർ മലയാളികളാണെങ്കിലും ഞങ്ങൾ ജനിച്ചു വളർന്നത് ബംഗ്ലാദേശിലാണല്ലോ. അല്ലെങ്കിൽ ഇവിടുന്ന് വിവാഹം കഴിച്ചവരായിരിക്കണം. ഇത് രണ്ടും ഞങ്ങൾക്കില്ലല്ലോ. മദ്രാസിയിൽ ചെന്നാൽ വല്ല പരിചയക്കാരെയും കണ്ടുപിടിച്ച് ആ തുക വാങ്ങാം. കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾ ഈ നാട്ടിൽ ഉണ്ടല്ലോ, നാട്ടിലാക്കുന്ന എന്തിനാ? ഈ വീട്ടിൽ തന്നെ ഇല്ലേ? ഇദ്ദേഹം നമുക്ക് തുറന്ന് പറഞ്ഞാട്ടെ, മനസ്സിൽ വെച്ചോണ്ടിരിക്കാതെ. അത് നമ്മുടെ മോയാളി തരന്തരോട് സുമതിയാണ്. ഒന്നുമില്ല, പെട്ടെന്ന് ശബ്ദം കേട്ടപ്പം ബംഗ്ലാദേശിന്റെ ഓർമ്മ വന്നു. ഇന്നും പറഞ്ഞല്ലേ ബോംബും റോക്കറ്റും തലയെ വീഴുന്നത്. ഇവിടെ അങ്ങനെ ആരും വന്ന് തലയൊന്നും വീഴത്തില്ല. വന്നാ സുമതി, എന്റെ മക്കളെ പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. ഓഹോ, എന്നാ കുട്ടികൾ എളുപ്പം പോയട്ടെ. അയ്യോ, ഇരുട്ടായ പാർക്ക് കാണാനൊക്കില്ല. മീന, മഞ്ജു, അമ്മാവാ, ആ 50 ലക്ഷക്കാര്യം പരമ രഹസ്യമായിരിക്കണം. വെളിയിൽ വിട്ടാ നമ്മുടെ പ്ലാൻ ഒക്കെ പൊളിഞ്ഞു പോവും. കൊള്ളാം, എന്നെ കൊന്നാ ഞാനത് വെളിയിൽ വിടുവോ? പിന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ്? പക്ഷെ അതൊന്നും ഇപ്പൊ പറയില്ല. ഏതായാലും നിങ്ങൾ റിസർവ് ബാങ്കിൽ പോയിട്ട് ആ പണം എടുക്കാനുള്ള ഇടപാട് ചെയ്ത കുഞ്ഞുങ്ങൾ നമ്മുടെ കാർ എടുത്തുകൊണ്ട് പോട്ടെ. വേണ്ട അമ്മായി, ഞങ്ങൾക്ക് വേറെ കാറുണ്ട്. അപ്പൊ അമ്മാവനും അമ്മാവിമാർക്കും നമസ്കാരം. കണ്ടോടി ആ പോക്ക് കണ്ടോ, 3 ബംഗാളന്മാരുടെ പോക്ക് കണ്ടോ? ഇവിടെ മൂപ്പലേ, ആരോടൊന്നും ഇങ്ങോട്ട് വരാൻ പറ. നല്ല ഷോക്ക്, ഫസ്റ്റ് ക്ലാസ്. അപ്പോ രാത്രി ഊണും ഇവിടെ തന്നെ കേട്ടോ. ആരാ? മനസ്സിലായില്ല. ഞാൻ ഇവിടെ ആദ്യമാണെങ്കിലും നിങ്ങളെ ശരിക്ക് കേട്ടു. ഇതാ 100 രൂപ ആയിരിക്കും. പിന്നെ ഒന്നും വേറെ വരണേ, ഞാൻ ഒരു കൃത്യം കയറി വന്നിരിക്കുന്നു. ഇവൻ ഏതാ താനേതാ? ഒരു സ്ത്രീജനം കൂടെ ഉണ്ടോ? കേട്ടോ മൂപ്പിലെ, എനിക്ക് ഈ രാജമ്മയാണ്. നിങ്ങൾ അടിയൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ പോലീസൊന്നുമല്ല, ഞാൻ നമ്മുടെ പരിപാടിക്ക് വന്നിരിക്കുന്നതാണ്. ആ മൂപ്പിലെ, ഇതാ 10 രൂപ. നിങ്ങൾ പോയിട്ട് നമ്മുടെ ആസാദ് ഹോട്ടലിൽ പോയി ഒരു കോഴി ബിരിയാണി, ഒരു കീമ, 4 സോഡ വാങ്ങിക്കും. പിന്നെ കുന്ത, ഈ പുന്നാരും എന്നോട് വേണ്ട. രൂപ വേണ ₹10,000 കൂടുതൽ വാങ്ങിച്ചോ, നീ വാടി തങ്ക. അമ്മാവരിപ്പൊ ഈ ജോലിയുണ്ട്. താൻ ഞങ്ങളോട് അന്തസ് പ്രസംഗിച്ചല്ലോ, ഇപ്പോഴെന്തായി? നീ അവനാണ് എംബോക്കെ കൂടെ പറഞ്ഞയച്ചത്, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. നീ എന്നെ കളിപ്പിക്കാനാണോ ഇങ്ങോട്ടേക്ക്? ഏ, ഒരു നേരം പോക്കിന്. നിന്നേക്കെ ലാക്കപ്പിലാക്കാതെ വിട്ട് വച്ചതാണോ ഞങ്ങളൊക്കെ തെറ്റ്? ലാക്കപ്പ് കേറ്റാനേ നിങ്ങളുടെ ഭർത്താവിനോട് പറയണം. ആമ്പിള്ളേരോട് കളിച്ചാൽ നാഗപ്പന്റെ പത്തി ഞങ്ങൾ വെട്ടിയെടുക്കുന്നു, ഓർമ്മിച്ചോണം. എന്താണ് വീട് കയറി ഞങ്ങളെ സ്ത്രീകളെ ബലാത്കാരം ചെയ്യാൻ വന്നത് മാത്രമല്ല, ഞങ്ങളെ കൊല്ലാനും കൂടി ശ്രമിച്ചവരാണ് ഈ തെമ്മാടികൾ. കോൺസ്റ്റബിൾ, എന്റെ മോം ഇവരെ കേടുകൊണ്ട് ഏതോ തെറ്റ് ചെയ്തു പോയതാ. ഇനി അവരിക്കലും അവനൊരു തെറ്റും ചെയ്യില്ല.
കൃത്യസ്ഥലത്ത് നിന്ന് ഞാനാണ് ഇവൻ അറസ്റ്റ് ചെയ്തത്. രാജു ചെയ്ത കുറ്റം ബലാത്കാരം, മാനഭംഗം, ഭവനഭേദനം, കൊള്ള, ബദോദ്യമം തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾ. രാജു ഈ കുറ്റങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നത് വരെ സാറും ഉണ്ടാവും നോക്കി നിന്നോ? അപ്പോ സാറും ഈ കുറ്റത്തിലൊക്കെ കൂട്ടു നിന്നല്ലോ. ദയവ് കാണിക്കണേ, എന്റെ മോൻ ഇപ്പോഴത്തേക്ക് ഒരു മാപ്പ് കൊടുക്കണേ. അതിനെ നിങ്ങൾ ആ സ്വർണ്ണക്കട നാഗപ്പൻ നായരോട് പറയും. ആ പോകാം. ഡേ രാജു, നീ വിഷമിക്കാതെ. നിന്നെ ഇവിടുന്ന് വിട്ടില്ലെങ്കിൽ നിന്റെ കൂടെ ഇവിടെ താമസിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കാണും. വാ മക്കളെ, നിങ്ങൾ വീട്ടിലോട്ട് പോയി, ഞാൻ ആ എം എൽ എ ജ്യോതിനെ ഒന്ന് കണ്ടിട്ട് വരാം. എം എൽ എ ഞാനാണ് എം എൽ എ സാർ, എന്ത് വേണം? ഞാനിവിടെ അടുത്ത് അന്ത്യ ഓഫീസിൽ ജോലി ചെയ്യുന്നവളാ. എന്താ കാര്യം? എന്റെ മോനെ പോലീസ് പിടിച്ച് ജയിലിൽ വെച്ചിരിക്കും. ആരാണ്ട് വലിയ ആളുകൾ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ചെയ്തതാണ് സാറേ. ആരാ മകന്റെ പേരിൽ പരാതിപ്പെട്ടത്? ആ സ്വർണ്ണക്കട മുതലാളി നാഗപ്പൻ നായർ. ഓഹോ, അവരൊക്കെ ഈ നാട്ടിലെ വലിയ പ്രമാണികൾ. ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുന്നത് അത്ര ശരിയല്ല. മകനെ ജയിലിൽ നിന്ന് വിടുമ്പോൾ വിളിച്ചോട്ട് പോയിക്കോളും. ഏ, നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട് സാറേ? പാവങ്ങളെ സഹായിക്കാമെന്നും പറഞ്ഞല്ലേ നിങ്ങൾ ഞങ്ങളോട് വോട്ട് വാങ്ങിച്ചത്. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണക്കാരെ വിടാൻ ഒക്കുമോ? എനിക്ക് അല്പം ധൃതിയുണ്ട്. പാവങ്ങളോട് സ്നേഹമുള്ള ഒരുത്തനും ഈ നാട്ടിലില്ലല്ലോ. വക്കീൽ സാറേ, വിൽപത്രം എഴുതി കഴിഞ്ഞോ? എല്ലാം റെഡിയായി. ഒന്ന് വായിച്ചാട്ടെ. ഞാൻ മരിച്ച് എന്റെ സ്വത്തിന് വേണ്ടി കടിപിടികൂടാൻ കാത്തിരിക്കുകയാണ് ഇവിടെ പലരും. വായിക്കും. ഈ വിൽപത്രത്തിന്റെ ചുരുക്കം ഞാനിവിടെ പറഞ്ഞേക്കാം. ശിവശങ്കർ പണിക്കർ മുതലാളിയുടെ ബന്ധുക്കളെന്നും പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളവർക്കെല്ലാം 5000 രൂപ വീതം. പണിക്കർ അദ്ദേഹത്തിന്റെ സഹോദരൻ ബാലരാമ പണിക്കർക്ക് ഫാക്ടറി ഉൾപ്പെടെ പാതി സ്വത്തുക്കളും. പണിക്കർ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൾ സുമതിക്കുട്ടി അമ്മയ്ക്ക് ഈ ബംഗ്ലാവും പാതി സ്വത്തുക്കളും. ആരാണ്? എന്തിനു വന്നു? എന്റെ പേര് തോമ. റോഡേ പോകുമ്പോ ഇവിടുത്തെ സ്വത്തെല്ലാം മുതലാളി ഓരോരുത്തർക്ക് വീഴ്ച കൊടുക്കുന്നതായിട്ട് കേട്ടു. എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. താനിവിടുത്തെ ബന്ധുവാണോ? വീതം വാങ്ങാൻ അല്ലേ? നാട്ടുകാരനാ. ഇന്നലെ പുളിമൂട്ട മൈതാനത്ത് വെച്ചൊരു നേതാവ് പ്രസംഗിക്കുന്നത് കേട്ടു. പണക്കാരുടെ സ്വത്തുക്കളെല്ലാം പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുമെന്ന്. വീതം വാങ്ങാൻ മാത്രം ആളുകളുണ്ട്, നേതാക്കന്മാരുണ്ട്. ഒരിക്കലും ജോലി ചെയ്യാൻ വയ്യ, ഇറങ്ങി പോരാ. നാഗപ്പൻ നായരെ, ആശിച്ചു വന്നവനെ നമ്മൾ നിരാശപ്പെടുത്തണ്ട. വക്കീൽ സാറേ, 1000 രൂപ അയാൾക്ക് കൊടുത്തേക്കും. അല്ല, വീതം വാങ്ങിക്കാനോട് അമ്മയൊക്കെ കയറി വന്നിരിക്കുന്നു. അഹങ്കാരികൾ ആണുങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ചോദിക്കാതെ പറയാതെ കയറി വരുന്നോടാ. ഇറങ്ങിപ്പോടാ ഇവിടെ. നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? ഒന്നുമില്ല, ജയിലിൽ കിടക്കുന്ന ഞങ്ങളുടെ സഹോദരനെ വിടാൻ പറയണം. നോൺസെൻസ്! ഇത് പോലീസിനല്ലേ, എന്റെ ബംഗ്ലാവാണ്. അത് ഞങ്ങൾക്കറിയാം. പക്ഷേ അവനെ പിടിച്ച് ജയിലിൽ അടച്ചത് നിങ്ങളെല്ലാരും കൂടാ. തോന്നിവാസം കാണിച്ചാൽ ജയിലിലല്ല തൂക്കുവരത്തെ വരെ കയറ്റും. പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നവരാണ്. ഒന്നുകിൽ രാജുവിനെ ലോക്കപ്പിൽ നിന്ന് വിടാൻ പറയണം, അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ ലോക്കപ്പിനകത്താക്കാൻ പറയണം. അല്ല, പോലീസ് ഫോൺ ചെയ്യും. അണങ്ങിപ്പോവരുത്. രാജുവിനെ വിടാൻ പറയുന്നു, അതോ ലോക്കപ്പിൽ കയറാനുള്ള കുറ്റം ഞങ്ങൾ ചെയ്യണോ? എടാ വാസു, എന്താണ് കാണിക്കുന്നത്? പോയിരടാ വീട്ടിലേക്ക്. അമ്മ പോകണം, ഇത് ഞങ്ങളുടെ സ്വന്തം കാര്യമാണ്. എടാ വീട്ടിലേക്ക് പോകാനാ പറഞ്ഞത്? ഇക്കാര്യത്തിൽ അമ്മ ഇടപെടരുത്. നിങ്ങളുടെ അമ്മയാണ് പറയുന്നത്. ഞാൻ കഷ്ടപ്പെട്ടു പെറ്റു വള ചെയ്ത് അല്പമെങ്കിലും നന്ദിയുണ്ടെങ്കിൽ എന്റെ വാക്കനുസരിക്കണം. വീട്ടിൽ പോവാൻ മതലായി. പിള്ളേര് കാണിച്ച വിവരക്കേടിന് ഞാൻ മാപ്പി ചോദിക്കുന്നു. ഓഹോ, നീയാണോ ഇത്തമ്മാടികളുടെ അമ്മ? അതെ, രാജുവിനോടുള്ള സ്നേഹം കൊണ്ട് വന്നതാണ്. മുതലാളി ദൈവത്തെ വിചാരിച്ചു. രാജുവിനെ വിടാൻ പോലീസിനോട് പറയണം. ഒരിക്കലും പറയില്ല. നിന്റെ കേടുകളായ മക്കൾക്ക് ലോക്കപ്പ് മാത്രമാണ് മുതലാളി. എന്നാ അവൻ ജയിലിൽ കിടക്കട്ടെ. മുതലാളിയുടെ മകൻ ജയിലിൽ കിടക്കട്ടെ. രക്ഷ്മയുടെ മകൻ മരണം വരെ ജയിലിൽ കിടക്കട്ടെ. മുതലാളിയുടെ മകന, ലക്ഷ്മിയുടെ മകന, പറയൂ, ആരെന്ന് പറയൂ. ആര്യ, ആര്യ, വരൂ, അകത്ത് വരൂ, വരൂ.
വേണ്ടായി. നിങ്ങളുടെ പേര്? കല്യാണി. കല്യാണി? എന്റെ ലക്ഷ്മിയുടെ ഒരേ ഒരു കൂട്ടുകാരി കല്യാണി, അത് നീയാണോ? അതെ മുതലാളി. ഓ, നീ ആള് വല്ലാതെ മാറിപ്പോയി. ഞങ്ങള് പട്ടണിക്കാർ. എന്റെ പിള്ളേരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം 10-20 വർഷമായിട്ട് ഞാൻ ഒരുത്തി ജോലി ചെയ്താ വീട് പോറ്റുന്നത്. കല്യാണി, എന്റെ ലക്ഷ്മിയുടെ മരണം ആശുപത്രി റെക്കോർഡുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. പക്ഷെ എന്റെ കുഞ്ഞിനെ ആരോ അവിടെ നിന്ന് കൊണ്ടുപോയി കളഞ്ഞു. ഞാനാണ് ആ കുഞ്ഞിനെ കൊണ്ടുപോയത്. കല്യാണി അമ്മേ, അന്ന് മുതൽ അവൻ എന്റെ മകനെ പോലെ കഴിഞ്ഞു വരികയാണ്. എന്റെ മകൻ എവിടെ? മുതലാളിയുടെ മകൻ. അവനാണ് ആ ജയിലിൽ കിടക്കുന്ന രാജു. ലോക്കപ്പിൽ കിടക്കുന്ന രാജു എന്റെ മകനാ? രാജു എന്റെ മകനാ? എന്റെ മകന? പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചാക്കോ, പ്ലീസ്. ഗുഡ് മോർണിംഗ്. പണിക്കർ ഹിയർ. ലോക്കപ്പിൽ കിടക്കുന്ന രാജു, അവനെ ഉടൻ വിട്ടയക്കണം. അവന്റെ പേരിലെ കംപ്ലയിന്റ്സ് ഒക്കെ പിൻവലിക്കാൻ നാഗപ്രനാരെ അയക്കുന്നുണ്ട്. ഉടൻ വിട്ടയക്കണം. താങ്ക് യു. കല്യാണിയമ്മേ, ഞാൻ സ്റ്റേഷനിലേക്ക് കയറയക്കാം. കല്യാണിയമ്മയും കൂടെ പോയി എന്റെ രാജുവിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നു. മുതലാളി, ഈ വിവരം എന്റെ മക്കളാരും അറിഞ്ഞിട്ടില്ല. വാസുവും മേലുവും രാജുവും ഇത്രയും കാലം എന്നെ പിരിയാതെ കഴിഞ്ഞവരാണ്. ഇന്നൊരു ദിവസം കൂടെ അവരെന്റെ കൂടെ കഴിഞ്ഞോട്ടെ. ഇത്രയും കാലം എന്റെ മകനെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇനി ഒരു നിമിഷം പോലും സാധ്യമല്ല. വേഗം പോയി വിളിച്ചോണ്ടിരിക്കും കല്യാണിയമ്മ. വേഗം. മുതലാളി, പെട്ടെന്ന് ഇക്കാര്യം എന്റെ മക്കളോട് പറഞ്ഞാൽ അവര് സഹിക്കില്ല. മുതലാളി, അവരെ ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താനെങ്കിലും ഈ ഒരു ദിവസം മുതലാളി ക്ഷമിക്കണം. സമ്മതിച്ചിരിക്കുന്നു. വരൂ. മതി 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 അമ്മേ. നിറച്ചുണ്ണി മക്കളെ, ഇന്ന് എന്താ അമ്മയ്ക്ക് ഇത്ര കൂടുതൽ വാത്സല്യം? നാളെ ഇതുപോലെ 3 പേരെ ഒരുമിച്ചിരുത്തി ചോറ് തരാൻ അമ്മയ്ക്ക് ഒക്കും. അതെന്താ അമ്മേ? അമ്മ ഞങ്ങളെ വിട്ട് എവിടേക്കെങ്കിലും പോകുന്നു? എന്റെ മക്കൾ ആരെങ്കിലും പോയ അമ്മേ, അടിച്ചു വന്നാലും ഞങ്ങൾ അമ്മയെ വിട്ട് പോകത്തില്ല. ലക്ഷക്കണക്കിന് സ്വത്ത് കിട്ടിയാലും പോവില്ലേ? കിട്ടിയാൽ ആ നിമിഷം ഞാൻ സ്ഥലം വിടും. ജൂഡാസേ, പണത്തിന് വേണ്ടി അമ്മയുടെ സ്നേഹം വെക്കുമെന്ന് പറയാതാ. എനിക്കറിയാം മക്കളെ, എന്നായാലും ഇതിലൊരുത്തൻ എന്നെ വിട്ടു പോകും. പോയേ ഒക്കും. പക്ഷേ അങ്ങനെ പോയാലും അമ്മയെ മറക്കല്ലേ മക്കളെ? എന്റെ അമ്മ ഇത്? അമ്മ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയാണല്ലോ. ഞങ്ങൾ അമ്മയെ മറക്കുമെന്ന്. കനകം കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യാമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അമ്മയെ വിട്ടു പോവില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് പണം ഉണ്ടാകും. എന്നാലും അമ്മയുടെ സ്നേഹം പണം കൊടുത്ത് വാങ്ങിക്കാവുന്നതല്ല. അത് കേട്ടാ മതി മക്കളെ. പാപ്പനോ മറ്റോ ആയിരിക്കുമോ? ആരായിരുന്നാ? നമുക്ക് രാവിലെ അവനെ കാണാം. ഒരു പൊന്നോണമാണ്, ഒരു അമൂല്യ നിധി എനിക്കിന്ന് കിട്ടുക. ഞാൻ ഇതുവരെ കാത്തു കാത്തിരുന്നെന്റെ പൊന്നുമകനെ ദൈവം ഇന്ന് എനിക്ക് സമ്മാനിക്കുകയാണ്. ഈ ലോകത്തിൽ മനുഷ്യന് സ്വന്തമായിട്ടൊന്നും തന്നെ ഇല്ല. എല്ലാം ദൈവം തന്നിരിക്കുന്ന കടം. സ്വാമി, കൈക്കെന്ത് സംഭവിച്ചു? ഇന്നലെ രാത്രി ഹോമകുണ്ഡത്തിൽ നിന്നും ഒരു തീപ്പൊരി പാറി വീണതാണ്.
ഈ വീട്ടിൽ വരാനിരിക്കുന്ന എന്തോ ചില ദുശകനങ്ങളുടെ സൂചനയാണിത്. സൂക്ഷിക്കണം. പരമസ്വാമി ഹോമത്തിന് തയ്യാർ. അങ്ങയുടെ കുഞ്ഞ് രാജു. മക്കളെ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിലൊരാൾ എന്നെ വിട്ടുപോകുമെന്ന്? മോനെ രാജു, ഇതാ ഈ മുതലാളിയാണ് എന്റെ അച്ഛൻ. അമ്മേ, ചേട്ടാ ഇത് വിശ്വസിക്കരുത്. മുതലാളിയെയോ ലക്ഷ്മിയെയോ കുഞ്ഞിനെയോ ആരെയും അറിയാൻ പാടില്ലെന്ന് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്? അതെ, ലക്ഷ്മിയുടെ മകനെ ഒരിക്കലും ഇവിടെ ഏൽപ്പിക്കരുതെന്ന് അവരെന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു. അതെ, ഞാൻ അവളോട് ചെയ്ത കിടങ്കയ്ക്കുള്ള ശിക്ഷയായിരുന്നു ആ സത്യം. സമ്മതിച്ചു. പിന്നെ നിങ്ങൾ ഇപ്പോൾ ആ സത്യം ലംഘിക്കാനുണ്ടായ കാരണം? രാജു, ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ലാത്തതുകൊണ്ട്. ബല, ഇനി ആരുടെയും ചോദ്യം എനിക്ക് ആവശ്യമില്ല. അയ്യോ ചേട്ടാ, സത്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? ചേട്ടന്റെ ലക്ഷ്മിയുടെ മകനാണ് ഈ രാജു എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? മുതലാളി ബോംബെയിൽ നിന്നും ലക്ഷ്മിക്ക് അയച്ച എഴുത്ത് ഇത് മാത്രമായിരുന്നു അവരുടെ അവസാനത്തെ സ്വത്ത്. ഇത് തന്നെ ബോംബെയിൽ വെച്ച് അവൾക്ക് അവസാനമായി അയച്ച കത്ത്. രാജാ, ഞാൻ തന്നെയാണ് നിന്റെ അച്ഛൻ. നിന്റെ അമ്മയെ നിഷ്കരണം ഉപേക്ഷിച്ച മാതാവിയായോനെ എന്റെ മകനെ കിട്ടിയിരിക്കുന്നു, എന്റെ രാജ്യം എനിക്ക് കിട്ടിയിരിക്കുന്നു. നീ ഇവൻ അറിയൂ, എന്റെ മകൻ നിന്റെ ചേട്ടൻ. ഇത്രയും കാലത്തിനിടയിൽ ഇന്നാണ് എന്റെ ജ്യേഷ്ഠന്റെ മുഖത്ത് സന്തോഷം ഞങ്ങളുണ്ട്. എന്നാ ഞങ്ങൾ പോട്ടെ. പോവാനോ? പാടില്ല. എനിക്ക് എന്ത് പ്രതിഫലം തന്നാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. നീ നിന്റെ മക്കളും ഈ ബംഗ്ലാവിൽ തന്നെ താമസിക്കണം. വേണ്ട മുതലാളി, സ്വന്തം ഭാര്യയ്ക്കും കുട്ടിക്കും പോലും ഇത്രയും കാലവടം കിട്ടാത്ത ഈ ബംഗ്ലാവിൽ ഒരു ബന്ധവും ഇല്ലാത്ത ഞങ്ങൾ എങ്ങനെ താമസിക്കും? ഇവർക്ക് എത്രയോ പണമെങ്കിലും കൊടുത്തേക്ക്. വേണ്ട മുതലാളി, ആ പണം കിട്ടുമെന്ന് വിചാരിച്ചല്ല ഞാൻ ഈ കുഞ്ഞിനെ വളർത്തി. രാജാ, അമ്മേ, എല്ലാം നിന്റെ ഭാഗ്യം. ഞങ്ങൾ സൗകര്യം പോലെ നിന്നെ വന്ന് കണ്ടു. രാജു, വാസു, രാജു, നിന്റെ ആഗ്രഹം പോലെ തന്നെ നീ ഇന്ന് കോടീശ്വരനായി. ഞങ്ങളുടെ കൂടെ നടന്ന രാജു ഇന്ന് ലക്ഷപ്രഭുവാണ്. ഏ രാജു, ഞങ്ങൾക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് അറിയാമോടാ? രാജു, രാജു, നീ ഞങ്ങളെ മറക്കരുത്. നീ എത്ര പണക്കാരനായിരുന്നാലും നമ്മൾ ത്രിമൂർത്തികളാണ്. പഴയ കറക്കരു. കഴിക്കും മക്കളെ. രാജു നിങ്ങളെ വിട്ടുപോയത് കൊണ്ടാണ്. അവനൊരു നല്ല കാലം വന്നപ്പം അവൻ പോയി. അവൻ നന്നായി വരട്ടെ, പക്ഷെ ഇത്ര പെട്ടെന്ന് ഈ കൂട്ടുപിരിയുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ത്രിമൂർത്തികൾ എന്നാണ് ഞങ്ങളെ പറ്റി ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ലേ ഉള്ളൂ. എന്താ രാജ ആലോചിച്ചോണ്ടിരിക്കണം? ഒന്നുമില്ല അച്ഛൻ, കാവണം, കാര്യമാണ്, കഴിക്കും. ഒരുപക്ഷെ പഴയ ഓർമ്മകളായിരിക്കും രാജന്. ഉറങ്ങു മക്കൾ, നേരെ അർദ്ധരാത്രിയായി.
അമ്മ ഉറങ്ങിയില്ലേ? എന്താ അമ്മ ഉറങ്ങാത്തത്? ഞാൻ ചുമ്മാ ഉറക്കം വന്നില്ല. അമ്മയ്ക്കറിയാൻ പാടില്ലേ 25 വർഷമായിട്ട് ഈ സ്ഥലം അവനുള്ളതായിരുന്നു. ഞങ്ങളുടെ നടുക്കായിരുന്നു അവന്റെ ഉറക്കം. ലോകമെല്ലാം മറന്ന് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ഇനി ഇനി എല്ലാം അത്രയേ ഉള്ളൂ. അമ്മ പോയി കിടന്നുറങ്ങിക്കൊള്ളണം. പോണം. നേരെ ഒരുപാടായി. എണീക്കടാ. ഞങ്ങൾ മറക്കാൻ നോക്കുമോ? ആ മനുഷ്യന്റെ നില മാറുന്നതനുസരിച്ച് അവന്റെ ബന്ധങ്ങളും മാറ്റണം. ഇപ്പോ രാജു നിങ്ങളോടൊപ്പം ഈ ചെറ്റക്കുള്ളിൽ വന്ന് താമസിച്ചാൽ ഞങ്ങൾക്കല്ലേ എന്നെ മാനക്കരുത്. ശരിയാണ് മക്കൾ. കുഞ്ഞു ഞാനിങ്ങനെ ഒന്നും കാണിക്കരുത്. ഞങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞയച്ചാൽ മതി, ഞങ്ങൾ അങ്ങോട്ട് വരാം. കുഞ്ഞു പോ. അമ്മേ മതി മതി, ഇതോടെ ഈ ബന്ധം അവസാനിപ്പിച്ചേക്കണം. വേണമെങ്കിൽ വല്ലോ 10,000 കൊടുത്തേരെ. വേണ്ട, ഇത് വിലയ്ക്ക് വാങ്ങാവുന്ന ബന്ധമല്ല. കണ്ണെത്താത്ത നിങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും എഴുതി വിട്ടാൽ ഈ ചെറ്റക്കുള്ള ബന്ധം വാങ്ങാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പോയാ രാജു. അല്ല, കൊച്ചുമുതലാളി പോയാട്ടെ. രാജാ, അച്ഛൻ കാലം കാത്തിരിക്കുന്നു, വേഗം വരൂ. നിങ്ങളല്ലേ അന്ന് ആ പയ്യനെ പറയാൻ മേലാത്തതൊക്കെ പറഞ്ഞ് അവസാനം പോലീസിന് മുന്നേ ഏൽപ്പിച്ചത്. ഇപ്പൊ ഇങ്ങനെ അന്റി കളഞ്ഞ അണ്ണാനമാര് ഇരുന്നാലോ? അതും ശരിയാ. അന്ന് ആ മുണ്ടക്കായൻ ജോണിയുടെ കയ്യിൽ 200 രൂപയും വാങ്ങി നിന്റെ അവന്റെ കൂടെ അങ്ങ് അയച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നീ ഇരുപ്പിരിക്കേണ്ടി വരത്തില്ലായിരുന്നു. അയ്യോ, അതിന് നല്ല സമയത്ത് നിങ്ങൾക്ക് ബുദ്ധി തോന്നുന്നു? അതെങ്ങനെ അടിയിൽ അങ്കമ്മേ, നമ്മളാരെങ്കിലും അറിഞ്ഞോ ഇത്ര പെട്ടെന്ന് അവൻ ഈ കൈലാസം ബംഗ്ലാവിന്റെ അവകാശിയായി തീരുമെന്ന്? പുരുഷസ്യ ഭാഗ്യമെന്ന്. അന്ന് നമ്മളെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നെങ്കിലോ? അതെങ്ങനെ, അച്ഛന് പണമല്ലേ നോട്ടം, മനുഷ്യരെ വേണ്ടല്ലോ. ഞാൻ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി കാണിക്കുന്ന മരണപ്രാളങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ കുഞ്ഞുങ്ങളെ. അത്യാഗ്രഹിക്കേ, ഉള്ളതും നശിച്ചു വെച്ച. കൈലാസം ബംഗ്ലാവിലെ മുതലാളി എന്റെ പഴയ ഒരു ചങ്ങാതിയാ. ഏതായാലും നമുക്ക് രാജന്റെ സ്വീകരണത്തിനൊന്ന് പൊക്കളെ. ഏത് മുഖം വെച്ചോണ്ട് ബംഗ്ലാവിലേക്ക് പോകും? ഈ ഇരിക്കുന്ന മുഖം ഒന്ന് മാറ്റി വെച്ചേച്ച് പോണം. എടി, ആവശ്യക്കാരൻ ഔചിത്യം ഇല്ലടി. എല്ലാരും ഒന്ന് വേഗം റെഡിയായാ. മൈസം രാജശേഖരൻ, മകൻ രാജശേഖരൻ. ഹലോ മിസ്റ്റർ രാജൻ, നിങ്ങളുടെ ഈ ഭാഗ്യത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനും എന്റെ രണ്ട് ഭാര്യമാരും ഈ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളും. അറിയാമല്ലോ, ഭംഗിയായിട്ടറിയാം. രാജകുട്ടിക്ക് പണത്തെക്കാളും വലുത് മനുഷ്യന്റെ സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാം. മീന, നീ എന്താ കാണിച്ചു തരുന്നു? അത് കൊടുക്കണം. അല്ലെങ്കിലും ഇതുപോലെ ഗംഭീരമായ ഒരു മുഹൂർത്തത്തിൽ വെച്ച് മാലയിടേണ്ടതല്ലേ നിങ്ങൾ? അമ്മാവനൊന്നും മറന്നിട്ടില്ല. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? വരണം വരണം.
മനസ്സും കാറ്റിൻ്റെ നിഴലും കണ്ടവരുണ്ടോ? ഓടയിൽ നിന്നവൻ മേടയിലേറും, മേടയിൽ നിന്നവൻ ഓടയിൽ വീഴും. അവിടെ നടന്നതൊക്കെ മറന്നേക്കും. നിങ്ങൾക്കുള്ള ചോറ് ഞാൻ വീട്ടിലേക്ക് കൊടുത്തയക്കാം. എന്താ
ഞങ്ങൾക്ക് പകർച്ചവ്യാധി വല്ലതുമുണ്ട്. നിങ്ങളുടെ കൂടെ ഇരുന്ന് ഉണ്ടാൽ എന്താ? അവരൊക്കെ നമ്മളെപ്പോലാണോ പണക്കാർ അന്തസ്സുള്ളവർ? ഞങ്ങൾ നിന്റെ കൂടെ ഇരുന്ന് ഉണ്ടാലാണ് വന്നത്. അവരൊക്കെ അച്ഛന്റെ മാന്യാതിഥികളല്ലേ. ഈ തട്ടിപ്പും കറക്ക് കമ്പനിയുമായി നടന്നവരോടൊപ്പം ഇരുന്ന് ഉണ്ണാൻ അവർക്കൊക്കെ ഒരു അറപ്പ് കാണും. നമ്മൾ മൂന്ന് പേരും അങ്ങനെ നടന്നിരുന്നതല്ലേ, പിന്നെ നിന്നെ മാത്രം എന്തിനവർ കൂടെ ഇരിക്കും? പണം വന്നപ്പോ എന്റെ പഴയ ചീത്തപ്പേരൊക്കെ അവർ മറന്നു. ഓഹോ, അങ്ങനെയാണോ? പണം വരുമ്പോൾ സ്നേഹവും മനുഷ്യബന്ധവും മാറുമെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല രാജു. അലവരാതികളായ ഞങ്ങൾ കാരണം നിന്റെ അന്തസ് നശിക്കണ്ട. രാജാ, രാജാ, മക്കളെ, രാജുവിനെ കണ്ടോ? സദ്യ ഒക്കെ കേമമായിരുന്നു. കണ്ടു, സദ്യ ഒക്കെ കെങ്കേമമായി. അവൻ അമ്മയുടെ കാര്യം വല്ലതും ചോദിച്ചോ? ആ ബഹളത്തിനിടയിൽ അതൊന്നും ചോദിക്കാനുള്ള സമയം കിട്ടില്ല. നിങ്ങളുടെ കൂടെ ഇരുന്നാണോ അവനുണ്ട്? അയ്യോ, അവൻ ഞങ്ങളെ അടുത്തോട്ട് ചേർത്ത് പിടിച്ചിരുത്തി ഊണ് കഴിപ്പിച്ചു അമ്മേ. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഊണ് കഴിക്കാത്ത വിധം തൃപ്തിയായി. അവൻ പണക്കാരനായാലും നമ്മളെ മറന്നില്ല. പക്ഷെ അവിടുത്തെ പണം ഞങ്ങൾ എത്ര വക വെച്ചില്ല. പാൽപായസം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാൽപായസം കുടിച്ചവർക്കെല്ലാം തൃപ്തിയായി. ഓ, ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സദ്യ ഞങ്ങൾ ഉണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സർക്കാരത്തിൽ ഞങ്ങൾ പങ്കു കൊണ്ടിട്ടുമല്ല. ഇപ്പോഴാണ് എന്റെ മനസ്സിനൊരു ആശ്വാസം കിട്ടിയത്. ഞാൻ വിചാരിച്ചു ആ വലിയ ആളുകളൊക്കെ ഇരിക്കുമ്പം അവൻ എന്റെ കുഞ്ഞുങ്ങളെ മറന്നു പോകുമെന്ന്. ഞങ്ങളും വലിയവരല്ല അമ്മേ, പണത്തിനല്ലേ ഉള്ള അല്പം കുറവ്. എന്താ ഇത്? കൊച്ചു മുതലാളി സന്നയിച്ചതാ? അമ്മയ്ക്കും മക്കൾക്കും ഉണ്ടാണ. നിങ്ങൾ ഉണ്ടില്ലേ? എടോ, എടുത്തുണ്ട് പോ. വാസുവിനും ബേലുവിനും അമ്മയ്ക്കും ഈ ചോറ് കഴിക്കാനുള്ള അന്തസ്സുള്ളത് ചെന്ന് പറയൂ. മക്കളെ, സ്നേഹമായിട്ട് കൊടുത്തയച്ചത് തിരിച്ചയക്കരുത്. അമ്മേ, ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്, ആളുകളെ കളിപ്പിച്ച് ജീവിച്ചിട്ടുണ്ട്, പക്ഷേ അഭിമാനം പറ്റിയത് ഒരു ആഹാരം കഴിച്ചിട്ടുണ്ട്. എന്താ അവിടെ വല്ലതും മഴക്കുണ്ടായോ? ഒന്നുമില്ല അമ്മേ, മറ്റുള്ളവരോടൊപ്പം ഇരുത്തി തരുന്ന സർക്കാരം ഞങ്ങൾക്ക് മതി. അവന്മാര് പണക്കാരന്മാരാണെങ്കിൽ അവന്റെയൊക്കെ ഭിക്ഷ വാങ്ങാനുള്ള തെണ്ടികളല്ല ഞങ്ങൾ. എടോ, എടുത്തോണ്ട് പോകൂ. എന്നാലും നിങ്ങൾ ചെയ്യുന്നത് കുറച്ച് കടന്നുപോയി. അവന്റെ മനസ്സ് വേദനിക്കും. ഇനി ആരുടെയും മനസ്സ് വേദനിക്കാതെ ഞങ്ങൾ നോക്കിക്കൊള്ളും. സർവസ്വത്തുക്കളുടെയും ഭരണം നിന്നെ ഏൽപ്പിക്കുക. ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം നിന്റെ പേരിൽ മാറ്റിക്കഴി. രാജന് അപ്പോഴപ്പോൾ ഉപദേശങ്ങൾ കൊടുക്കേണ്ടത് നിന്റെ കടമ. ഓ രാജാവ്, ഗോഡ് ബ്ലസ് യു. അച്ഛ, ഇത്ര വലിയൊരു ചുമതല പെട്ടെന്ന് ഏറ്റെടുക്കാനുള്ള ശക്തി എനിക്കുണ്ടോ അച്ഛ? അതും ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ചെയ്തേ പറ്റൂ. ഞാൻ ജീവനോടും കൂടെ ഇരിക്കുമ്പോ ഇതൊക്കെ നോക്കിയാൽ വലിയ കുഴപ്പങ്ങൾ കൂടാതെ കഴിയാം. എല്ലാം അച്ഛന്റെ അനുഗ്രഹം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ കുടുംബത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം വരുത്ത ഒരു പ്രവൃത്തിയും നിന്നിൽ നിന്നും ഉണ്ടാകില്ല. ഇല്ല. നീ നല്ല സമയത്തെത്തി. എപ്പോഴാണ് അമേരിക്കയിലേക്ക് യാത്ര? നാളത്തെ ഫ്ലൈറ്റില്. അപ്പൊ നിന്റെ കല്യാണം? അടുത്ത മാസം ഞാൻ ഇവിടെ വരും. ഒരു മാസം അവധിയുണ്ട്. രാജാ, നിനക്കൊരു ചുമതല കൂടി. സുമതിയെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് അവന്റെ അച്ഛന് ഞാൻ വാക്കുകൊടുത്തു. നേരത്തെ നടക്കേണ്ട വിവാഹമാണിത്. പക്ഷെ ചേട്ടന്റെ അസുഖം കൊണ്ട് നീണ്ടുപോകാനേ ഉള്ളൂ. എന്റെ സ്ഥാനത്തിരുന്ന് നീ ഈ കല്യാണം കഴിച്ചു കൊടുക്കും. സുമതിയുടെ കല്യാണം നടത്തുക എന്നത് മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഇനി ഒരു ആശ. സുമതിയുടെ ഇഷ്ടം കൂടി അറിയണ്ടേ അച്ഛ? വേണ്ട, എന്റെ ആഗ്രഹം സുമതിയുടെ ഇഷ്ടമായിരിക്കും. എന്നാൽ അതിന് ഒരിക്കലും തടസ്സം വരികയില്ല.
എന്താ മകനെ? ഒന്നുമില്ല സ്വാമി. നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ആരുമല്ല, ഞാൻ ആടലോടത്തിന്റെ വേര് നോക്കുകയായിരുന്നു ഒരു കഷായം വയ്ക്കാൻ. മകനെ, കള്ളം പറയരുത്. സ്വാമിയോട് സത്യം തുറന്നു പറയൂ. സ്വാമി ക്ഷമിക്കണം, ഞാൻ ഇവിടത്തെ സുമതിയെ കാണാൻ വന്നതാണ്. ഓഹോ, മായാമോഹിനി നിന്നെയും മയക്കിയല്ലേ? സുമതിയുടെ അച്ഛനാണോ? അതെ. നിൽക്കൂ. ഒരു ഭീരുവിനെ പോലെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ. അച്ഛാ, പാസു പറഞ്ഞതെല്ലാം കള്ളമാണ്. മകളെ, ചഞ്ചലപ്പെടാതെ നിന്റെ മനസാക്ഷിയെ നീ വഞ്ചിക്കരുത്. സ്വാമി, എന്റെ പൊന്ന് സ്വാമി ക്ഷമിക്കണം. ഇത് തെറ്റാണെങ്കിൽ ഈ താടി സത്യമായിട്ട് ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. മകനെ, ദൈവത്തിന്റെ മുൻപിൽ ഇഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ശാപം എനിക്കുണ്ടാകാൻ പാടില്ല. എനിക്ക് പൂജയ്ക്ക് സമയമായി. സുമതിക്കുഞ്ഞ് സ്വാമി അന്വേഷിച്ചു വന്നല്ലോ. ശിഷ്യ, സ്വാമി അവൾ മായാസമുദ്രത്തിൽ വീണു. പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ പോകരുത്. സ്വാമി എന്താ പറഞ്ഞ? സുമതി മായാവലയിൽ കുടുങ്ങി. അത്രയുള്ളൂ, പന്ത് കളിക്കുമ്പോ വലയിലെ കാല് കുടുങ്ങി. അവളിപ്പോ എവിടെ സ്വാമി? തോട്ടത്തിൽ ഒരു ഗോപാലനുമായി ആ ഗോപിക വിനോദിക്കുന്നു. ഗോപാലനോ? ഏതവനാ അത്തമ്മാടി? നിന്നെപ്പോലൊരു മൂഢൻ. സ്വാമി. മകനെ, കോപം വരുത്. അയ്യോ, അമ്മാവനൊക്കെ അന്വേഷിക്കും, ഞാൻ പോകട്ടെ. അച്ഛൻ സ്വാമി അനുഗ്രഹിച്ചിട്ടില്ലേ പോയത്, പിന്നെന്തിനായി അമ്മാവൻ സ്വാമി പേടിക്കുന്നത്? അച്ഛൻ ഇതിൽ കാര്യമൊന്നുമില്ല, അമ്മാവനാണ് സമ്മതിക്കേണ്ടത്. എന്റെ ദൈവമേ, ഈ ലോകത്ത് സ്നേഹിക്കുന്ന പെമ്പിള്ളേർക്കെല്ലാം ഈ സ്വാമി ഇപ്പോഴുള്ള അച്ഛന്മാരെ കിട്ടിയിരുന്നെങ്കിൽ. പിന്നെ കാണുന്നവരെയൊക്കെ പ്രേമിക്കാമല്ലേ. സുമതി, തൊണ്ടി ഞാൻ അത്രഹങ്കരമായ ബാല പോലീസിനെ വിളിക്കേ. അമ്മ കത്തിക്കാരി പോകത്ത്. നിങ്ങളാ പറഞ്ഞത്? ഡാഡെവിടാണെന്നറിയാം. അച്ഛ, ഇപ്പോഴത്തെ ക്ഷമിക്കണം, വാസു എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. നീയാണ് നിനക്ക് കാരണം. നീ ഇവനെ കൊടുത്ത സ്വാതന്ത്ര്യം കൊണ്ടാണ് ഇവ തോന്നിയാസമൊക്കെ കാണിക്കുന്നു. അച്ഛൻ പോണം, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കുകയില്ല. വാസു നീ വാ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് നോൺസെൻസ്. ഇരിക്കു വാസു. നമ്മൾ ഒരുമിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അർഹതയില്ലാത്ത പല സ്നേഹബന്ധങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതെല്ലാം ഓർക്കുമ്പോ മനസ്സിനൊരു ഭയം. ഏഹ്, എനിക്ക് ഭയമൊന്നുമില്ല. ആരെല്ലാം എതിർത്താലും സുമതിയുടെ കാര്യത്തിൽ എനിക്ക് രാജന്റെ സപ്പോർട്ടുണ്ടല്ലോ. സപ്പോർട്ടുണ്ടോ ഇല്ലയോ, നമ്മുടെ ഈ സ്നേഹബന്ധത്തിന് ഇത്തരം നിസ്സാര കാര്യങ്ങളൊന്നും വിലങ്ങതറിയാവരുത്. ഇതാ പണം, 10,000 രൂപയുണ്ട്. ഇത് ഞങ്ങളുടെ കല്യാണ ചെലവിനാണോ? കൊള്ളാം. ഇത്രയും വലിയ മഹാമനസ്കത ഞാൻ പ്രതീക്ഷിച്ചില്ല. മനുഷ്യൻ കഷ്ടപ്പെടുന്നത് സുഖമായി കഴിയാനാണ്. നീ ഈ പണം കൊണ്ട് എന്തെങ്കിലും തൊഴിലില്ല, അമ്മയും നിങ്ങളും മറ്റെവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കും. ഇവിടെ തന്നെ തൊഴിൽ ചെയ്ത് താമസിക്കാമല്ലോ. അങ്ങനെയല്ല, നമ്മുടെ പഴയ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന നാടാണിത്. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയി അന്തസ്സായി ജീവിച്ചു. കൊച്ചുമുതലാളി എന്തിനാ ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നത്? എടാ വാസു, മേലാൾ നീ ഇവിടെ വരരുത്, സുമതിയെ കാണരുത്, ഈ തന്ന പണവുമായി സ്ഥലം വിട്ടോ എന്നങ്ങ് പറയുന്നതല്ലേ കുറച്ചുകൂടി ആണത്തം? അങ്ങ് തുറന്നു പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഓഹോ, 10,000 രൂപ എന്റെ പ്രേമം വിലയ്ക്ക് വാങ്ങാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നല്ലേ? ശരി, ഇതാ നിങ്ങളുടെ പണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇനിയും ഇവിടെ വരും, സുമതിയെ കാണും, സ്നേഹിക്കുകയും ചെയ്യും. മേലാൽ അതൊരിക്കലും അനുവദിക്കുന്നതല്ല. ഈ നിസ്സാര കാര്യത്തിന് കൊച്ചുമുതലാളിയുടെ അനുവാദം വേണ്ട. വാസു എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. അയ്യോ, ഞാനൊരു പാവം. പക്ഷേ നിന്നെപ്പോലുള്ള പണക്കാരെ ഭയന്ന് എന്റെ സ്വാതന്ത്ര്യം അടിയറവയ്ക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. സുമതിയുടെ കല്യാണം അച്ഛൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാൽ എനിക്ക് ആ കല്യാണം ഇഷ്ടമില്ലെന്ന് അച്ഛനോട് പറയൂ. നിന്റെ തോന്നിയാസത്തിനൊത്ത് തുള്ളേണ്ടവരല്ല അന്തസ്സുള്ള ഈ തറവാട്ടുകാർ. ഡേ രാജു, 10 കാശും ഒരു വലിയ ബംഗ്ലാവും കണ്ടപ്പോ നമ്മുടെ പഴയ സ്നേഹബന്ധം മറക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നതാ? എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ തന്ന അച്ഛനെയും ബന്ധുക്കളെയും അനുസരിക്കേണ്ടത് എന്റെ കടമ. മേലാൽ സുമതിയെ ഇവിടെ കാണാൻ വരുന്നത് ആപത്തായിരിക്കുമെന്ന് ഒരു ചെറിയ മുന്നറിയിപ്പ്. എന്താപത്ത് വന്നാലും ശരി, സുമതിയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് മുതലാളിമാർക്കും ഒരു വലിയ മുന്നറിയിപ്പ്.
വാച്ച്മാൻ സാർ ആ പോകുന്നവനെ കണ്ടോ? ഓ കണ്ടേ. മേലാൽ അവനെ ഈ ബംഗ്ലാവിനകത്ത് വിടരുത്. ഇല്ലേ എത്രയായാലും പണമെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സ്വഭാവം മാറില്ല. ആ തള്ളയും മക്കളും ഈ സ്വത്തിന്റെ അവകാശികളാണെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് എന്റെ അച്ഛന്റെ സ്വത്തല്ല, അവർക്കെന്താ അവകാശം? ആ തള്ള പറഞ്ഞല്ല അറിവല്ലേ ഉള്ളൂ നീയാണ് മകനെന്ന്. അവന്മാർ വിചാരിക്കുന്നതെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവന്മാരാണ് ഇവിടുത്തെ അവകാശികളെന്ന് പറയാനും അവർ മടിക്കില്ല. നിനക്കെതിരായിട്ട് ഇപ്പോൾ പല നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. നിന്റെ അറിവിന് വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. മനുഷ്യരല്ലേ, അസൂയ കാണും. അതാണ് ശരി. നിനക്ക് നിന്റെ അച്ഛൻ, നിന്റെ തറവാട്, നിന്റെ അന്തസ്, മറ്റു കാര്യങ്ങൾ നോക്കാൻ ഞാനില്ല. രാജാ എന്താ? മതിലോ? എവിടെ ഈ മതിലും വേലിയും എല്ലാം വെറും മായ. ഞങ്ങളുടെ കണ്ണുകൾക്ക് ഇതൊന്നും ദൃശ്യമല്ല. പുറത്തുപോ മകനെ. ഈ സ്വാമികളെ തടയരുത്. ആരെ അകത്ത് വിടുകയില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ സ്വാമികളെ ഒന്ന് കാണണം. ഓഹോ, വലിയ മുതലാളിയുടെ അളിയൻ സ്വാമിയോ? ആ പോയാ. നന്ദകുമാര ഹരേ ഹരേ, നന്ദകുമാര ഹരേ. ശിഷ്യ സ്വാമി, എല്ലാം മായാജാലം. നദി നീന്തൽ കുളമായി കാമദേവനോ കരയിലിരിപ്പായി. കാളിന്തി നദി നീന്തൽ കുളമായി കാമദേവനോ കരയിലിരിപ്പായി. ആശകളെങ്ങിനെ ആശകളെങ്ങിനെ കരളിലൊതുക്കും ആനന്ദരൂപഹരേ നന്ദകുമാര ഹരേ ഹരേ. എല്ലാം മായാജാലം, ഏടലർ മിഴിയുടെ കാലം. സുന്ദരിമാരും പ്രേമതീർത്ഥവും നന്ദകുമാര ഹരേ ഹരേ, നന്ദകുമാര ഹരേ. മുകുളം കോമളതരളം, നളിനി മുകുളം കോമളതരളം. നാരീമണിയുടെ മെയ്യതി മൃദുലം, നാരീമണിയുടെ മെയ്യതി മൃദുലം. പ്രേമവികാരം ദേഹവിചാരം, പ്രേമവികാരം ദേഹവിചാരം. ദേവകൽപ്പനയല്ലേ ശിഷ്യ? അതെ സ്വാമി. എല്ലാം മായാജാലം, ഏടലർ മിഴിയുടെ കാലം.
ഹരിമാനും പ്രേമതീർത്ഥവും നന്ദകുമാര ഹരേ ഹരേ 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 നമസ്കാരം സ്വാമികളെ എന്തിനിങ്ങോട്ട് എഴുന്നള്ളി എല്ലാം ഒരു ലീലയപ്പനെ വെറും പരീക്ഷണം ഒരു മൂഢനോടുള്ള സ്വാമിയുടെ വെല്ലുവിളി രാജു കേട്ടാ നീ വീട്ടിലേക്ക് പോ എന്നാലും നമ്മുടെ വാസുകുഞ്ഞിനെ അടിക്കാൻ ആ രാജകുഞ്ഞിന് എങ്ങനെ മനസ്സ് വന്നു അവൻ മനുഷ്യനാണ് പണം കിട്ടിയപ്പോഴേക്കും അവന് പിശാചായിട്ട് മാറിയമ്മേ മോനെ വാസു നീ രാജനുമായിട്ട് വഴക്കുണ്ടായോ ഇല്ലമ്മേ അവൻ നിന്നെ തല്ലിയോ ഇല്ല അവന്റെ പണക്കൊഴുപ്പാണ് എന്നെ അടിച്ചത് എന്തിന് അവന്റെ ബംഗ്ലാവിന് അനുവാദം കൂടെ കയറിയതിന് അവന്റെ ബംഗ്ലാവിൽ കയറി അടിക്കും അല്ലേ ഞാനിപ്പോ വരാം അമ്മ എങ്ങോട്ട് പോന്നു അവന്റെ ബംഗ്ലാവിലേക്ക് അമ്മ ഇപ്പൊ പോകണ്ട നീ ചുമ്മാ വീടാ അവൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണം യെസ് ആ ഇപ്പൊ തന്നെ വരണം ആ ശരി എന്നാൽ അദ്ദേഹത്തോട് ഓഫീസിൽ തന്നെ ഇരിക്കാൻ പറ ഞാൻ അഞ്ചു മിനിറ്റ് ആകും വരും ഓക്കെ ഓഫീസിലേക്ക് വരൂ കൊച്ചുമുതലാളി ഓ അമ്മയോ അമ്മ എന്തിനാ വന്നത് ഒരു കാര്യം പറയാ എനിക്ക് അല്പം ധൃതിയുണ്ട് വൈകിട്ട് കാണാം എനിക്കിപ്പൊ തന്നെ അറിയേണ്ട കാര്യമാണ് ഓ എന്താ ഇത്ര ആകാശിഴിഞ്ഞു വീഴുന്ന കാര്യം നീ എന്തിനാ വാസുവിനെ അടിച്ചത് ഓഹോ അത് ചോദിക്കാനാണോ വന്നത് അന്തസ്സുള്ള തറവാട്ടിൽ കയറി മര്യാദ ചെയ്ത് കാണിച്ചാൽ അടിക്കുകയല്ല അവന്റെ എല്ലു ഓടിച്ചു വിടും ഡ്രൈവർ കാർ വിടും നിനക്ക് എന്നാണ് അന്തസ് വന്നത് വാസുനെ നിനക്ക് അറിയാമോടാ അവനെ തന്നെ നിനക്കെന്താ തയ്യാറും ഡ്രൈവർ കാർ വിടും രാജു രാജു എന്റെ മോനെ അമ്മേ അമ്മേ സാരമില്ല മെന്റൽ സ്ട്രോക്ക് ആണ് ആ രാജു ആരാണ് അയാളെ വിളിച്ചുകൊണ്ട് വന്നാൽ ഒരുപക്ഷെ അമ്മയ്ക്ക് സുഖം കിട്ടും അമ്മേ രാജു ഓ മമ്മില്ലേ ഇല്ലമ്മേ അവനിപ്പോ വരാൻ സമയമില്ലെന്ന് അവന് സമയമില്ലെന്നു അവനെ പെറ്റു വളർത്തിയ അമ്മയെ കാണാൻ ആ ദ്രോഹിക്ക് സമയമില്ലെന്നു പെറ്റു വളർത്തിയ അമ്മയോ അതെ മോനെ രാജു എന്റെ മോനാണ് രാജു മുതലായിയുടെ മകനാണെന്നല്ലേ അമ്മ പറഞ്ഞത് അതെ കുഞ്ഞ് രാജുവിന് ജയിലിൽ നിറക്കാൻ വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് അമ്മയെ കള്ളം പറഞ്ഞു പോയതാണ് വാസു നീയാണ് മുതലാളിയുടെ മകൻ ഞാനോ അപ്പോ എന്റെ അമ്മ ആ മുതലാളി നിന്റെ അമ്മയെ കൈവിട്ടതോടെ അവൾ അനാഥയായി അങ്ങനെ കുറച്ചുനാൾ അവൾ എന്റെ കൂടെ താമസിച്ചിരുന്നു ഒടുവിൽ ചേച്ചി
എന്റെ കുഞ്ഞിനെ ഞാൻ ചേച്ചി ഏൽപ്പിക്കുകയാണ്. അവന് വേറെ ആരും ഈ ലോകത്തില്ല. എന്തു വന്നാലും ശരി, എന്റെ കുഞ്ഞിനെ എന്നെ വഴിയാധാരമാക്കിയ ആ മുതലാളിയെ ഒരിക്കലും ഏൽപ്പിക്കരുത്. ചേച്ചി, ചേച്ചി, ചേച്ചി. അങ്ങനെ നീ എന്റെ മോനായി വളർന്നു വന്നു. നിന്റെ അമ്മ നിന്നെ മുതലാളിയെ ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ആ സത്യം മറച്ചു വയ്ക്കേണ്ടി വന്നു. അല്ലാതെ നിന്നെ വിട്ടിട്ട് രാജുവിനെ അവിടെ വാഴിക്കാൻ വേണ്ടിയല്ല കുഞ്ഞി. കരയാതമ്മേ, എന്റെ പെറ്റമ്മയുടെ അവസാനത്തെ ആഗ്രഹം അമ്മ നിറവേറ്റി. അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പോയി രാജുവിനെ വിളിച്ചോണ്ട് വരാം. മോനെ വാസു. അമ്മ പേടിക്കണ്ട, ഞാൻ ഈ സത്യം രാജുവിനോട് പറയില്ല. മുതലാളിയുടെ മകൻ അമ്മയുടെ മകൻ രാജുവിനായിക്കൊള്ളട്ടെ. അവൻ എത്ര നന്ദിയില്ലാത്തവനായാലും എന്നെ വളർത്തി എന്റെ അമ്മയുടെ മകനാണ്. ഇടേ വാസു, നിന്നെപ്പോലെ ഇത്ര നല്ല മനസ്സിലുള്ളവരെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. വാസു, എന്റെ അമ്മയ്ക്ക് മാപ്പ് കൊടുക്കണേ. എന്നാ മോനെ, ഇനിയും ഈ കള്ളം ഞാൻ മറച്ചു വയ്ക്കുകയില്ല. തിന്ന് തീരുന്ന് ജീവിക്കാതെ എനിക്ക് കഴിയില്ല. അമ്മേ, അമ്മ സത്യം ചെയ്ത് പറയാം, ഈ രഹസ്യം രാജുവിനോട് പറയില്ല. അമ്മ പറഞ്ഞാൽ ഞാനും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടില്ല. വേണ്ട മോനെ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. നീ എനിക്ക് നഷ്ടപ്പെട്ടു പോയാലും അമ്മ സന്തോഷമായിരിക്കും. ഞാൻ പോയി രാജുവിനെ വിളിച്ചു. വേണ്ട വേണ്ട, സൂക്കിടങ്ങനെ ഇരിക്കുന്നു. കുറവുണ്ട്, ഭയപ്പെടണ്ട. ഡോക്ടറോട് വേണ്ടതൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പേഴ്സിൽ കുറച്ച് പണമുണ്ട്, ഇതിവിടെ ഇരിക്കട്ടെ. ഞാനാണ് തരുന്നത്. നിങ്ങൾ വളർത്തിയ മകന്റെ അച്ഛൻ ഇതിവിടെ ഇരിക്കട്ടെ. ചില വേണ്ട മോലാൽ, ഈ പണം വാങ്ങുന്നത് വാസുവിന് ഇഷ്ടമാവുകയില്ല. ഞാൻ തന്നാണെന്ന് പറഞ്ഞാൽ വാസു വേണ്ടെന്ന് പറയില്ല. ഇതിവിടെ ഇരിക്കട്ടെ. അമ്മയ്ക്ക് കൊച്ചു മുതലാളി ഒന്ന് കാണണമെന്ന്. എനിക്കിപ്പോ വരാൻ സമയമില്ല. രാജു, അമ്മയുടെ നില വളരെ അപകടത്തിലാണ്. അവസാനമായി തന്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് അവർക്ക് ഒരാശ. ഞാൻ പണക്കാരനായതിൽ എല്ലാവരും അസൂയ, കണ്ണുകടി. എന്നെ തറവറ്റിക്കാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നന്ദി കെട്ട മൃഗമേ, നിന്നെ പെറ്റു വളർത്തി ഈ നിലയിലാക്കി അമ്മയോടാ കഴുകൻ. പുറത്ത് ഇറങ്ങാനാണ് പറഞ്ഞത്. രാജു, രാജു, നിന്റെ വൈരാഗ്യമെല്ലാം തീർന്നല്ലോ. അമ്മയ്ക്ക് വേണ്ടി ഞാനിതെല്ലാം സഹിക്കുന്നു. നീ അമ്മയെ വന്ന് കണ്ട് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടു. നിന്നോട് ഇറങ്ങിപ്പോയാണ് പറഞ്ഞത്. രാജു, നീ വരുന്നോ ഇല്ലേ? നീ എന്നോട് ആജ്ഞാപിക്കാൻ. രാജു, ആ
ചെയ്തായത്? കൊച്ചുമുതലാളി സെറ്റോടുകൂടി ഇങ്ങോട്ട് മറിഞ്ഞു വീണു. ഞാന് പിടിച്ചെണ്ണേൽപ്പിക്കായിരുന്നു. ഓ, അത്രയേ ഉള്ളു. പിന്നെ ഇങ്ങോട്ട് വന്നത്? അമ്മ ആക്സിഡന്റ് ആയി ആസ്പത്രിയിൽ കിടക്കുകയാണ്. കൊച്ചുമുതലാളി ഒന്ന് കാണണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്. രാജൻ പോയി കാണും. ഈ അസമയത്ത് പോണോ അച്ഛാ? അമ്മയല്ലേ, പ്രത്യേകിച്ച് ഈ നിലയിൽ ഒന്ന് കാണേണ്ടത് നിന്റെ കടമയല്ലേ. പോ. ശരി അച്ഛ. പിന്നെ നാളെ ഇങ്ങോട്ട് വരണം, എനിക്കിതിൽ പറയാനുണ്ട്. ശരി. അമ്മേ, അമ്മേ, ഇതാ രാജു കൊച്ചുമുതലാളി. കുഞ്ഞെ രാജു, ഞാൻ വിചാരിച്ചു ഞാൻ ചത്തുപോകുമെന്ന്. അതുകൊണ്ടാ നിന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞു ഞാൻ ആളെ പറഞ്ഞയച്ചത്. ഇതാരുടെ പേഴ്സാണമ്മേ? ഇതിൽ രൂപയും ഉണ്ടല്ലോ. മുതലാളി തന്നതാവും, ആശുപത്രിയിലെ ചെലവിന് വെച്ചോളാം. എന്താ അച്ഛാ തനിച്ചുകൊണ്ടിരിക്കുന്നത്? പറയാ, നീ ആ കഥ വടക്കി. അച്ഛൻ മരുന്ന് കുടിച്ചോ? കുടിച്ചോളാം. രാജ, എന്താ അച്ഛാ നീ ആരാ? ഞാൻ ആരാണെന്ന് സത്യം പറയണം. നീ ആരുടെ മകൻ? അച്ഛന്റെ മകൻ. ഏതച്ഛന്റെ മകൻ? ഇതെന്ത് ചോദ്യമാണ് അച്ഛ? അതെ, നീ എന്റെ മകനല്ല. ആര് പറഞ്ഞു? പറയേണ്ടവർ പറഞ്ഞു. അല്ല, എനിക്ക് കിട്ടിയ ഈ ഭാഗ്യത്തിൽ അസൂയുള്ളവർ പറഞ്ഞു. ഞാൻ പറയുന്നു നീ എന്റെ മകനല്ല എന്ന്. പിന്നെ എന്തിനീ മേളയിൽ വിളിച്ചു വരുത്തി എന്നെ അവകാശി എന്ന് പ്രഖ്യാപിച്ചു? നിന്റെ നന്മയ്ക്ക് വേണ്ടി, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്തു പോയൊരു തെറ്റ്. അപ്പോൾ എനിക്കെതിരായി പ്രവർത്തിക്കുന്ന ഗൂഢസംഘത്തിൽ അച്ഛനും പങ്കുണ്ട്. നോൺസെൻസ്! ഓടെ തെണ്ടി നടന്ന നിന്നെ ഈ ബംഗ്ലാവിൽ കൊണ്ടുവന്നു വെച്ച് രാജകുമാരനെ പോലെ വാഴിച്ചതിന്റെ നന്ദിയാണോടായി കാണിക്കുന്നത്? ലോകമറിയേ എന്നെ മകനെന്ന് പ്രഖ്യാപിച്ചു, ഈ സ്വത്തിന്റെ അവകാശി എന്ന് പെരുമ്പറയടിച്ചു, സൗഭാഗ്യത്തിന്റെ സിംഹാസനത്തിൽ എന്നെ ഇരുത്തി. ഇപ്പോ കാര്യം കാണാൻ വേണ്ടി വലിച്ച് താഴ്ത്തരാൻ ശ്രമിച്ചാൽ അത് കണ്ടിറങ്ങിപ്പോകാൻ ഞാൻ വെറും പാവയില്ലെന്ന് മനസ്സിലാക്കണം. എന്നാൽ ഞാൻ തുറന്നു പറയുന്നു, നീ എന്റെ ആരുമല്ല, എന്റെ ഒരു ബന്ധുവുമല്ല. ഈ തറവാട്ടിൽ നിനക്കൊരു അവകാശവും. എന്റെ അവകാശത്തെ ചോദ്യം ചെയ്താൽ, എന്റെ നിലനിൽപ്പിനെ എതിർത്ത് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ആരായാലും അവൻ ഈ തറവാട്ടിൽ ജീവിച്ചിരിക്കില്ലെന്ന് ഓർമ്മയിരിക്കും. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ, സംഭവാമി യുഗേ യുഗേ. കൗരവരിന്നും ചൂതിൽ ജയിപ്പു കൃഷ്ണ നീ എവിടെ, സംഭവാമി യുഗേ യുഗേ, സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ.
സംഭവാമി യുഗേയുഗേ. കർണൻ മകനെന്നറിയും കുന്തി കണ്ണീര് കുടിക്കുന്നു, കണ്ണീര് കുടിക്കുന്നു. കർണൻ മകനെന്നറിയും കുന്തി കണ്ണീര് കുടിക്കുന്നു, കണ്ണീര് കുടിക്കുന്നു. ദ്രൗപദി ഇന്നും പ്രാർത്ഥിക്കുന്നു, ദ്രൗപദി ഇന്നും പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ നീ എവിടെ എവിടെ, കൃഷ്ണ നീ എവിടെ. സംഭവാമി യുഗേ യുഗേ, സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ, സംഭവാമി യുഗേ യുഗേ. ും സിംഹാസനത്തിൽ അർജുനനോ കാട്ടിൽ, അർജുനനോ കാട്ടിൽ. അഹന്തയിന്നും സിംഹാസനത്തിൽ അർജുനനോ കാട്ടിൽ, അർജുനനോ കാട്ടിൽ. സത്യത്തിനിന്നും ശരസയ്യ മാത്രം, സത്യത്തിനിന്നും ശരസയ്യ മാത്രം. കൃഷ്ണ നീ എവിടെ എവിടെ, കൃഷ്ണ നീ എവിടെ. സംഭവാമി യുഗേ യുഗേ, സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ, സംഭവാമി യുഗേ യുഗേ. എന്റെ അറിവിൽ പണിക്കര് സാറിന് ഒരു ശത്രുവും ഇല്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തെ മുമ്പ് കൊല്ലാൻ ശ്രമിച്ചത് അവൻ തന്നെ ആയിരിക്കണം ഇത്തവണയും അദ്ദേഹത്തെ വെടിവെച്ചിട്ടുണ്ടാവും. ഞാൻ അവസാനം കേട്ടത് ജ്യേഷ്ഠനും രാജനുമായിട്ടുള്ള വഴക്കാണ്. രാജൻ മകനല്ല എന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ സഹായിച്ചതിന് ജ്യേഷ്ഠനെ വെച്ചേക്കില്ല എന്ന് രാജൻ ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ കേട്ടതാ. മിസ്റ്റർ രാജൻ നിങ്ങളെന്ത് പറയുന്നു? ആരുടെയോ ഏഷനെ വിശ്വസിച്ച് അച്ഛൻ എന്നെ ശകാരിച്ചപ്പോ
ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അല്ലാതെ അച്ഛന്റെ മരണവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ്. ഇവിടെ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ അളിയനുണ്ടായിരുന്നു സ്വാമി, ഇന്നലെ രാത്രിയിൽ പോയതാ, പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഓഹോ, അങ്ങനെയാണ്. പണിക്കർ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നവർ ഈ വീട്ടിൽ തന്നെ ഉള്ളവരാണ്. അതുകൊണ്ട് പോലീസിന്റെ അനുവാദം കൂടാതെ നിങ്ങൾ ആരും ഈ വീട്ടിന് പുറത്തു പോകാൻ പാടില്ല. രണ്ടു മൂന്ന് പേര് വന്ന് എന്നിങ്ങനെ കെട്ടിയിട്ടേച്ച് അമ്മയെ എടുത്തുകൊണ്ടുപോയി. സാർ, ഞങ്ങളുടെ അമ്മയെ കാണാനില്ല, ആരോ ദ്രോഹികൾ കടത്തിക്കൊണ്ടുപോയി. മുതലാളിയുടെ മകൻ രാജനാണോ എന്ന് കല്യാണി അമ്മയോട് ചോദിച്ചറിയാൻ വേണ്ടി ഞാൻ ഇപ്പോഴാണല്ലോ ഇങ്ങോട്ട് ഫോൺ ചെയ്തത്. അതിനുശേഷമാണ് സാർ ഇതൊക്കെ നടന്നത്. വന്ന ആളുകളുടെ ആരുടെയും രൂപ ഓർമ്മയുണ്ടോ? ഒരു ആരുടെ ഉയരം വരും? ലോങ് കോട്ട്, മുഖംമൂടി, കറുത്ത കണ്ണാടി, തലയിൽ തൊപ്പി, ഇവിടെ മൂന്നാല് പേരും. ഈ വേഷം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പറ്റേ, ഓർമ്മിക്കട്ടെ. അമ്മ എങ്ങനെയാണ് കൊണ്ടുപോയത്? അവർ പോയ ഉടൻ തന്നെ ഒരു കാർ പോകുന്ന ശബ്ദവും കേട്ടു. അമ്മയുടെ നിലവിളി കേട്ട് ഞങ്ങൾ ഓടി വരുമ്പോൾ മുതലാളിയുടെ കാർ കടന്നു പോകുന്നതാണ് കണ്ടത്. ഓപ്പോ, അപ്പൊ മുതലാളിയുടെ കൊലപാതകത്തിനും നിങ്ങളുടെ അമ്മയുടെ പെട്ടെന്നുള്ള മറവിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. മുതലാളിയുടെ കൊലപാതകയായിരിക്കും അമ്മയും കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത്. സാർ, എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ആ ദ്രോഹികൾ ഞങ്ങളുടെ അമ്മയെ കൊന്നുകളയും. സാർ പേടിക്കണ്ട, നിങ്ങളെല്ലാവരും വരണം. എന്താ ഇന്നിത്ര താമസിച്ച്? പോലീസ് നമ്മളെ ഗവനിക്കുന്നുണ്ട്. ഇനി രണ്ടാഴ്ചത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വരികയില്ല. ശരി, എന്നെ വേഗം പൊയ്ക്കൊള്ളണം, സൂക്ഷിച്ചു പോണം കേട്ടോ. അംഗമ്മയും പിള്ളേരും കൂടെ ഇല്ലല്ലോ. ഞങ്ങളവരെ പിന്തുണ വന്നതാണ്. ഇവിടെ ആരും വന്നിട്ടില്ല സാറേ. അടുത്ത വീട്ടിലോട്ടെങ്ങാൻ പോയതായിരിക്കും അല്ലേ രാമേ? ഇവനാരാണ് പറയാൻ പറയാൻ. ഇവന്റെ മുഖംമൂടി എടുക്കും മുമ്പ് നിങ്ങൾ തന്നെ പറയണം ഇവനാരാണെന്ന്. അല്ലെങ്കിൽ ഇവനെ ഒളിച്ചു വെച്ച കുറ്റത്തിന് നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യും. അത് കൈലാസത്തിലെ വലിയ മുതലാളിയുടെ അനിയൻ ബാലരാമനാണ്. ബാലരാമൻ
സ്വാമി, നീയോ? അതെ, ഞാൻ തന്നെ. അപ്പോൾ ഈ പെട്ടിയിലുള്ള വൈരങ്ങൾ നിങ്ങൾ ബാലരാമനുമായി കള്ളക്കടത്ത് നടത്തിയതാണ് അല്ലേ? ഇപ്പൊ മനസ്സിലായി തന്റെ അന്തസ്സ്. പണമുണ്ടാക്കാൻ വേണ്ടി ലജ്ജയില്ലാതെ എന്ത് തൊഴിലും ചെയ്യുന്ന നാണം കെട്ടവൻ. ഒന്നും പേടിക്കണ്ട, നിന്റെ കെട്ടിയും കുടിച്ച് ഷാപ്പിൽ തന്നെ കിടക്കുക. എന്റെ കെട്ടിയുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഇത് കണ്ടോ, എത്ര രൂപ വേണം പറ? എടി അന്നാമ്മേ, ഇന്ന് ഞാൻ ഇവിടെ ആണ് ഉറക്കം. വാ. ഇത് ആരുടെ പേഴ്സാണമ്മേ? ഇതിൽ രൂപയും ഉണ്ടല്ലോ. മുതലാളി തന്നതാകും. ആശുപത്രിയിലെ ചെലവിന് വെച്ചോളാൻ പറഞ്ഞു. ജീവൻ വേണമെങ്കിൽ സത്യം പറ, ഈ പക്ഷേ എന്റെ പേഴ്സ് നിന്റെ പേഴ്സ്. ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണ്? ആശുപത്രിയിൽ നിന്ന് കിട്ടിയതോ? എടാ, എന്റെ അമ്മ എവിടെ പറയടാ. ഏതമ്മ? ആറ്റുകരയിലുള്ള എസ്റ്റേറ്റ് വീട്ടിലുണ്ട്. ആറ്റുകരയിൽ എസ്റ്റേറ്റ് വീട്ടിൽ നിനക്ക് രക്ഷ വേണമെങ്കിൽ വാസു മുതലാളിയുടെ മകനല്ലേ നേരിട്ടുള്ളൂ, ഉടൻ നീ സ്ഥലം വിട്ടോളണം. മരിച്ചുപോയ മുതലാളിയുടെ സ്വത്ത് അനുഭവിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മകനായ വാസുവാണ്. അല്ലാതെ നിന്നെ പോലുള്ള കൊള്ളക്കാരനല്ല ഞാൻ. കൊള്ളക്കാരനല്ല. മുതലാളിയുടെ സ്വത്ത് അനുഭവിക്കേണ്ട അവകാശി നീയോ? മഹാഭാവി, ഇനി എഴുതി തരാമല്ല. നിന്റെ മക്കളുമായിട്ട് സുഖമായി കഴിയാനുള്ള പണവും ഞാൻ തരാം. നിന്റെ പണമൊന്നും എനിക്ക് വേണ്ട. രോഹി അഹങ്കാരി. പാപ്പനെ വാശി പിടിച്ചു. ഈ തള്ളയെ അന്വേഷിച്ച് അവൻ ഉടനെ ഇവിടെ എത്തും. രാജാ, എല്ലാം ഞാൻ കണ്ടുപിടിച്ചു. ആ തള്ളയെ കടത്തിക്കൊണ്ടുപോയത് നിന്റെ ശത്രുവ വാസുവാണ്. വാസു? ആ എന്തിന്? അമനാണ് ഇവിടുത്തെ അവകാശം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി, മുതലാളിയുടെ മകനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി. അവരിപ്പോൾ എവിടെയുണ്ട്? ആ ആറ്റിൻകരയുള്ള ബംഗ്ലാവിൽ അവരെ കെട്ടിയിട്ട് മർദ്ദിക്കാൻ. നീ അവരുടെ മകനല്ലെന്ന് പറയിക്കാൻ. എന്നാൽ എന്നവന്റെ അവസാനമാണ്. മുതലാളി, രാജും കുഞ്ഞും വാസും തമ്മിൽ അടിച്ചു ചാവും. രാജും കുഞ്ഞിനെ അങ്ങോട്ട് പോകണ്ടെന്നൊന്ന് പറയണം. എടാ മടയാ, അവന്മാർ രണ്ടും തമ്മിലടിച്ച് ചാകട്ട. അതിനല്ലേ ഞാൻ സമയം കാത്തിരിക്കുന്നത്. ആ ബലാഗതം രണ്ട് ഒഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയായി. Thank you.
നിങ്ങളെ രോഹി ആ മുതലാളിയുടെ അനിയൻ അവനാണ് ഇതൊക്കെ കാരണക്കാരൻ. അവനാണെന്നെ ഇവിടെ കൊണ്ടൊന്ന് കണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും തമ്മിലടിച്ച് ചത്താൽ പിന്നെ അവൻ മാത്രമല്ലേ ഉള്ളൂ സ്വത്തിന്റെ അവകാശം. അതെ, ഞാൻ മാത്രമാണ് എന്റെ ജ്യേഷ്ഠന്റെ സ്വത്തിന്റെ അവകാശി. അച്ഛന്റെ സ്വത്തിന്റെ അവകാശി മകനാണ്, കൊലപാതകയായ നീയല്ല. അനങ്ങിപ്പോകും. ഒരു നിമിഷത്തിനുള്ളിൽ അമ്മയും മക്കളും ചത്ത് ശവമാകും. എന്റെ മക്കളെ കൊല്ലരുത്. ഇല്ല, പക്ഷേ ഒരു കാര്യം, വാസു മുതലാളിയുടെ മകനല്ല എന്ന് നീ എനിക്ക് എഴുതി തരണം. നീയും നിന്റെ മക്കളും കൂടെ ഉടനെ ഈ സ്ഥലം വിട്ട് പോയിക്കൊള്ളണം. ഞങ്ങളെ പുറത്തേക്ക് നിനക്ക് എന്താ ചെയ്യാം? സംസാരിക്കണ്ട. ഏ കിഴവി, പറയുന്നത് പ്രവർത്തിക്കുന്നു അതോ? അയ്യോ കൊല്ലരുത്, പറയുന്നത് കേൾക്കാം. അമ്മ മോനെ, നമുക്ക് വേണ്ട ഈ സ്വത്ത്, ഈ സ്വത്തിന്റെ ആശയാണ് എന്റെ മക്കളെ തമ്മിൽ കൂട്ടിയടിപ്പിച്ചത്. മുതലാളി, ഈ കുഞ്ഞുങ്ങൾ ആരും വല്യ മുതലാളിയുടെ മക്കളല്ല. വാസുവും ബേലുവും രാജുവും എന്റെ മക്കളാണ്, എന്റെ മക്കൾ. ശരി, ഞാൻ മരിച്ചിട്ടില്ല. എന്റെ കൊലപാതകയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുവരെ ഞാൻ ഒളിവിൽ കഴിയേടാ ഗാതക, എന്റെ സ്വത്തിന്റെ വേണ്ടി നീയാണ് ഈ കടം കഴിഞ്ഞത് അല്ലേ? തൂക്കുമരത്തിൽ നീ പിടയുന്നത് എന്റെ കണ്ണുകൊണ്ടിലേക്ക് കാണും. അനങ്ങിപ്പോകും. മരിക്കണ്ട, ഒരിക്കൽ മരിച്ച മുതലാളിയാണ്. അന്ന് മരിച്ചു വേണം അതേ നദിയിൽ തന്നെ കൊണ്ട് താറ്റിയേക്കും. എന്റെ മക്കൾ മൂന്നുപേരും മരിച്ചാലും ശരി, നമ്മുടെ മുതലാളിയെ രക്ഷിക്കണം. ഡേയ് രാജു, ബേലു, നമ്മൾ മൂന്നുപേരും ഇപ്പൊ ഒന്ന് പഴയ ത്രിമൂർത്തികൾ. Thank you.
ശരി, ഈ റൗഡികളെയൊക്കെ പിടിച്ച് ബാനൽ കയറ്റും. ഇൻസ്പെക്ടർ, ഇതാ എന്നെ കൊല്ലാൻ ശ്രമിച്ച അനിയൻ. ഇവനെ കാണാനുള്ള ദുർഭാഗ്യം ഒരിക്കലും എനിക്കും ഉണ്ടാവില്ല. ബാലരാമൻ, അന്ന് നിങ്ങളുടെ വെടിയുണ്ട ഏറ്റ് പണിക്കത്താർ ആറ്റിൽ വീണു. ആറ്റിൽ വീണ ഇദ്ദേഹത്തെ രക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത് ഇദ്ദേഹത്തിന്റെ അളിയൻ സ്വാമിയാണ്. കുറ്റം ചെയ്യുന്നവനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അളവോടുകൂടി പണിക്കത്താർ ഒളിവിൽ കഴിയുകയാണുണ്ടായത്. നിങ്ങളുടെ ഓരോ ചലനവും ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടാണിരുന്നത്. സാർ, ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ഈ വേഷം ഇട്ടുകൊണ്ടാണ് ഇയാൾ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളെയും കൊല്ലാൻ വന്നത്. മുതലാളിയുടെ മകനെ കൊന്നാൽ പിന്നെ സ്വത്തെല്ലാം അനുജനാണല്ലോ. അതുമാത്രമല്ല, നാഗപ്പൻ നായരുമായി കള്ളക്കടത്ത് നടത്തിയതിലും ബാലരാമന് പങ്കുണ്ട്. അല്ലേ നാഗപ്പൻ നായര്? അതെ. ഇവ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. സാർ, എല്ലാം സത്യമാണ്. പക്ഷേ അന്ന് ആറ്റിൻകരയിൽ വെച്ച് ജ്യേഷ്ഠനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത് മാത്രം ഞാനല്ല സാർ. പിന്നെ ആരാണ് പറയൂ? ഈ നിൽക്കുന്ന നാഗപ്പൻ നായർ. നാഗപ്പൻ നായർ? നാഗപ്പൻ നായർ മുതലാളിയെ കൊല്ലാൻ ശ്രമിച്ചോ? എടോ, സത്യം പറയും. അങ്ങനെ ഒരു ചുറ്റുപാടിൽ ഞാൻ വീണുപോയി. നേരത്തെ ഏർപ്പാട് ചെയ്തതനുസരിച്ച് അന്നും പതിവ് പോലെ വൈരം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ആറ്റിൻകരയിലേക്ക് പുറപ്പെട്ടു. മണി പന്ത്രണ്ടായല്ലോ, ആളിതുവരെ വന്നിട്ടില്ലല്ലോ. വരാതിരിക്കുമോ? നമുക്ക് പതിവായി വൈരം കൊണ്ട് തരുന്നവരല്ലേ. അതാ വള്ളം വരുന്നു. സാധനം വരുന്നുണ്ട്. ഞാൻ പറയാം, എന്നെ കൊല്ലാൻ വന്ന കാതകൻ അവനുമായി നിങ്ങൾക്ക് എന്ത് ബന്ധം? എനിക്കോ ഒരു ബന്ധവുമില്ല. ഒരു ബന്ധവുമില്ല? സത്യം പറയാമല്ലോ, കുറച്ച് വൈരം രഹസ്യമായി വാങ്ങിക്കാൻ വന്നതാ. സാറിന് മറ്റൊന്നും തോന്നരുത്. കള്ളക്കടത്ത് നടന്ന താനും തന്റെ ഭാര്യയുമാണ് എന്റെ ബന്ധുക്കളാകാൻ പോകുന്നത്. മുതലാളി പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു പോയ ഒരറിവുകേടാണിത്. ഒന്ന് രണ്ട് ഭാര്യമാരെയും പെമ്പിള്ളേരെയും കൊണ്ട് എനിക്കും അങ്ങയോടൊപ്പം മാനമായി ജീവിക്കണ്ടേ? അതൊന്നും എനിക്ക് കേൾക്കണ്ട. സത്യം പറയൂ. ആ പോയതായാണ് പറഞ്ഞില്ലെങ്കിൽ അവനോടൊപ്പം നിങ്ങളും ചെയ്യില്ലാകും. സത്യമായി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ മുതലാളി. എന്നാൽ പോലീസിനെ സത്യം പറയട്ടെ. നാളെ നേരമെടുക്കുമ്പോൾ താനും തന്റെ വെപ്പട്ടിയും ലോക്കപ്പിൽ. ഓർമ്മയിരിക്കട്ടെ. ഞാനും എന്റെ ഭാര്യയും ജയിലിലായി പോകുമെന്ന് ഭയന്ന് മറ്റൊരു പോമഴിയും ഇല്ലാതെ ഞാൻ പണിക്കർ സാറിനെ വെടിവെച്ച് പോയതാണ്. രണ്ടുപേരും മടങ്ങണം. സാറിനെ പിന്നെ കണ്ടുകൊള്ളാം. ശരി. എല്ലാം സംഭവാമി യുഗേ യുഗേ. ദുഷ്ടൻ ശിക്ഷിക്കപ്പെട്ടു, ശിഷ്ടൻ രക്ഷിക്കപ്പെട്ടു. സ്വാമി പറഞ്ഞതെല്ലാം ശരിയാണ്. നിന്നെപ്പോലെ മനസ്സാക്ഷിയുള്ള
സ്നേഹം പറഞ്ഞൊരു പയ്യൻ മകനായി കിട്ടിയതിൽ എനിക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. കല്യാണി, ഇന്നു മുതൽ മൂന്ന് പേരും എന്റെ മക്കളാണ്. എന്റെ സർവസ്വത്തുക്കളും ഇവരുടേതാണ്. വേണ്ട മുതലാളി, ഞങ്ങൾ പാവങ്ങളായി ജനിച്ചു. എന്നെ പ്രസവിച്ച് എന്റെ പാവപ്പെട്ട അമ്മയ്ക്ക് പോലും കിട്ടാത്ത ആ ഭാഗ്യം ഞങ്ങൾക്കൊരിക്കലും വേണ്ട. പക്ഷേ എനിക്കെന്റെ മകനെ വേണം. സ്വത്തുക്കൾ ഒക്കെ വരുത്, എനിക്കെന്റെ മകനാണ്. എന്നാൽ നീ ചേർത്ത് വെച്ചിട്ടുള്ള ഈ ആവശ്യമില്ലാത്ത സ്വത്തെല്ലാം കഷ്ടപ്പെടുന്ന പാവങ്ങൾക്കായി വീതിച്ചു കൊടുത്ത് നീ സന്തോഷമായിരിക്കും. സ്വത്തിന് വേണ്ടിയുള്ള ആശയാണ് സ്നേഹമായി ഒത്തൊരുമിച്ച് കഴിഞ്ഞിരുന്ന ഞങ്ങളെ ശത്രുക്കളാക്കിയത്. പക്ഷെ ഞങ്ങൾക്ക് ജോലി വേണം, ജീവിക്കാനും വളരാനുള്ള അവസരം തൊഴിലില്ലാത്ത ഞങ്ങൾക്കും കിട്ടണം. പണം കിട്ടുമ്പോൾ ആദർശം മാറ്റാൻ ചെറുപ്പക്കാരായി ഞങ്ങൾ ശീലിച്ചിട്ടില്ല. നാളെ മുതൽ മുതലാളിയുടെ ഫാക്ടറിയിലെ സാധാരണ തൊഴിലാളികളാണെങ്കിൽ അധ്വാനമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത്. അതാണ് കർമ്മയോഗിയായ ഭഗവാനും അരുളി ചെയ്തിരിക്കുന്നത്. ഈ കലികാലത്ത് ലോകത്തിൽ നടമാടുന്ന അനീതികളും അസമത്വങ്ങളും അസ്വസ്ഥതകളും നിർമാർജനം ചെയ്ത് മനുഷ്യർക്കെല്ലാവർക്കും ഒരുപോലെ സുഖമായി ജീവിക്കാനുള്ള ഒരു പുതിയ ലോകം കെട്ടിപ്പടുക്കുവാൻ ഭഗവാൻ ഇനിയും പുതിയൊരു അവതാരമുണ്ട്. അതാണ് ഞങ്ങൾ കാണുന്ന സോഷ്യലിസം.